ശ്യാമണ്ണന്റെ മുറപ്പെണ്ണ കണ്ടിട്ട് എന്തോ കാര്യമുണ്ട്. ഓഹോ, മുറപ്പെണ്ണ അല്ലേ ചേട്ടൻ ഇവിടെ ഉണ്ടോ? അയ്യോ, ഉണ്ടെന്നോ ഉണ്ടെന്നോ മാത്രമല്ല, കുട്ടിയെ കാത്തിരിക്കാൻ കൂടാ വന്നേ. നീ എവിടെ പോവാ? അയ്യോ, ഞാൻ ശ്യാമണന്റെ ബെസ്റ്റ് ദോസ്തല്ലേ. ആഹാ, ദോസ്തിയൊക്കെ അങ്ങ് പുറത്ത് കണ്ട ആപ്പിൾ ഉപ്പിക്കുന്ന കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലേ. അപ്പൊ പിന്നെ സാറോട് നിൽക്കുന്നത് കേറടാ പുറത്ത്. ആ കുട്ടി വന്നേ വന്നേ. ശ്യാമേ, ദേ കാണാ ഒരാൾ വന്നിട്ടുണ്ട്. ശ്രീകുട്ടി എന്ത് പറ്റി? ഒന്നും അറിഞ്ഞൂടല്ലേ, ഇതിനാണ് എന്നും കാലത്ത് ക്യാമറയും കെട്ടിപ്പോഞ്ഞോണ്ട് ഇറങ്ങുന്നല്ലേ. കൊണ്ട പെമ്പിള്ളാരുടെ അവിടെ ഇവിടെ പിടിക്കാൻ. ചന്ത പെമ്പിള്ളാരെ പോലെ സംസാരിക്കരുത്. മാസിന്റെ മോചനത്തിന് വേണ്ടി പെമ്പിള്ളാരുടെ ഫോട്ടോ എടുക്കുന്നതിന്റെ ജോലിയാ. അപ്പൊ പിന്നെ അവിടെ ഇവിടെയും പിടിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തുകയും ഒക്കെ ചെയ്യും. ഇത്ര മനസ്സിലാക്കുള്ള കഴിവ് 4 ലക്ഷം പഠിച്ചിട്ട് സിറ്റി ജോലി നിനക്കില്ലേ? സിറ്റി ആയാലും ഗ്രാമമായാലും എനിക്ക് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഹോസ്റ്റലിൽ വരാം. അപ്പോ ഇവിടെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് ആര് പറഞ്ഞു? അണ്ണ, ഞാൻ അറിഞ്ഞു അണ്ണ അവിടെ പെമ്പിള്ളേരായിട്ട് പഞ്ചായത്തിരിക്കുന്നു. എന്നൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ എന്നാ മുഴുവൻ ഒന്നിച്ചെങ്കിൽ തരണം. ചുമ്മാ കണാവണ കടം പറയരുത്. ഏ, വണ്ടി മൂത്ത വായിച്ചിട്ടല്ല അവിടുന്ന്. ഇതാ ഒരു നീണ്ട കഥ, നീണ്ട 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 കഥ. ദപിടിച്ചോ ദപിടിച്ചോ ദപിടിച്ചോ. എന്തോ ഇത് ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ ഒ പി ഒളശ ഒളശ പി ഒ തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ ഒരമ്മ രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം.
രാത്രി 12 മണി നിശ്ചലമായ നിശ എന്നും കനത്ത നിശബ്ദത അതാ ഇങ്ങോട്ട് നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു പ്രത്യക്ഷപ്പെട്ട ഒരു ബോംബ് രണ്ട് ബോംബ് മൂന്ന് ബോംബ് അയ്യോ സാറിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ആ കുട്ടികൾ രണ്ടും ഓടി അച്ഛനും അമ്മയും മരിച്ചു ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു സെന്റിമെന്റ് ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു വില്ലനെ കണ്ടുമുട്ടുന്നു പ്രതികാരം തീർക്കുന്നു ചേട്ടനും അനിയനും ഒന്നിക്കുന്നു ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം അതിനൊരു സൈഡ് ട്രാക്കും വേറെ ചേർത്തിട്ടുണ്ട് വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം ഒരു അക്ഷരം മിണ്ടാ നിന്റെ കിഡ്നി ഞാൻ തകർന്നു ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ എന്റെ പേരെന്താണെന്ന് അറിയാമോ അറിയാം എം ടി ദാമോദരൻ മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും നിന്റെ തന്ത പറയും ആ പുള്ളിക്കാരൻ പറയും നല്ല വിവരമുള്ളവനായിരുന്നു നാട്ടുകാർ പറയുന്നത് നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ മനുഷ്യനെ മെനക്കെടുത്താ പോടാ പോകാം സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക ആധുനിക സാഹിത്യ സൃഷ്ടികൾ അല്ലെങ്കിൽ ശുദ്ധഹാസ്യം അതുമല്ല കുറച്ചും കൂടെ കീഴ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട ഇപ്പോൾ ഞാൻ പോകുന്നു പക്ഷേ പൂർവാധികം ശക്തിയോടെ ഈ ഒ പി വളച്ച തിരിച്ചു വരും ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത് കാറ് പോവോ പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത് എന്നാ പോട്ടെ അതെ അങ്ങനെ ചുമ്മാ പോട്ടെ എന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല ആർക്ക് പോണം എവിടെ പോണം എന്തിനു പോണം എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാരണം ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ് എടുത്തോണ്ട് പോണ സഞ്ചി നോക്കിട്ടൊന്നും നടക്കുന്നത് നിങ്ങൾക്ക് ഇതിലും ഭേദം വല്ല കല്ല് കുത്താൻ പാപ്പയല്ലേ കാശ് കൊടുത്ത് കടിച്ചിന് പട്ടി വാങ്ങിക്കുന്ന പോലെയാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് മന്ത്രി സംബന്ധിച്ച ചടങ്ങിൽ മന്ത്രിയുടെ ഫോട്ടോ ഇല്ല കുറെ തലയും മുലയും കാണിച്ചേക്കുന്ന പെമ്പിള്ളേരുടെ ഫോട്ടോ എടുക്കാനാണോ പത്രം കാശ് കൊടുക്കുന്നത് സാറ് കുറച്ചുകൂടെ സഭ്യമായ രീതിയിൽ സംസാരിച്ചപ്പോഴായിരുന്നു നിങ്ങളോട് ഇതിനേക്കാൾ കൂടുതൽ സഭ്യമായി സംസാരിക്കാൻ എനിക്ക് സാധിക്കില്ല ഇന്ത്യ ഒട്ടിക്കും മിഡിൽ ഈസ്റ്റിലും സർക്കുലേഷനിലും ഒരു പത്രത്തിന്റെയും മാസികയുടെയും കറസ്പോണ്ടൻസ് കം പിന്നെ ഫോട്ടോഗ്രാഫേഴ്സാണ് പോലും കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചൂടെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ നിങ്ങളെ ബോംബെക്കോ കൽക്കട്ടയ്ക്കോ ട്രാൻസ്ഫർ ചെയ്യും അവിടെ ചെന്നാ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കുമെന്നാണോ യാതൊരു പ്രതീക്ഷയില്ല പക്ഷെ എന്റെ കടമ കാണിക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങളാണ് ഈ എഡീഷൻ അണക്കെട്ട് വരുത്തി വെച്ചത് അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ ആരെങ്കിലും ഒരാൾ അവാർഡ് വാങ്ങിയില്ലെങ്കിൽ രണ്ടിനെയും ഞാൻ ടെർമിനേറ്റ് ചെയ്യും പറഞ്ഞില്ല എന്ന് വേണ്ട ഹലോ ചേട്ടൻ ചൂടാവാതെ ഞാനൊരു ഐഡിയ പറയാം പത്രം ജനശ്രദ്ധ പിടിച്ചു പറ്റണം ആ കൊലക്കേസിനായി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സ്പേസിൽ നിറയ്ക്കാൻ ഒരു വാർത്ത വേണം അല്ലേ ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ ഒരു കഥ ഉണ്ടാക്കി കാത്തണം എപ്പോ എവിടെ വെച്ച് സംഭവം നടന്നു എന്ന് പോലീസുമായിട്ട് ചോദിച്ചാൽ എന്തോ അജ്ഞാതന്റെ ടെലിഫോൺ വഴി വാർത്ത കിട്ടിയാണെന്ന് പറയണം പ്രശ്നം വല്ലതും ഉണ്ടായാൽ രണ്ടെണ്ണത്തിനെ ഞാൻ കുരുതി കൊടുക്കും പറഞ്ഞേക്കാം എന്തോന്ന് ചേട്ടാ ചേട്ടനെ പോലെ ഭീരുക്കളാണ് ഞങ്ങളെന്ന് വിചാരിച്ച എന്നാ ഒരു സംഭവം അങ്ങോട്ട് കെട്ടിച്ചമച്ചാട്ട് നീ ചമയ്ക്കണ ഞാൻ ചമയ്ക്കണ നീ ഒന്ന് തുടക്കവിടും ബാക്കി ഞാൻ ചമച്ചോളാം ആ എഴുതണം 23/6/1985 പ്രത്യേക ലേഖൻ പട്ടിണിപ്പാറ ഇവിടെ ഈ പട്ടിണിപ്പാറ പട്ടിണി ഈ ചമയ്ക്കുന്നിടെ ഇങ്ങനെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുന്നത് എട്ടുവീട്ടി തറവാട്ടിലെ ഇപ്പോഴത്തെ അവകാശിയും അനേകം തൊഴിലാളി കുടുംബങ്ങളെ വഴിയാധാരമാക്കിയ ഒരു ചരിത്രവുമുള്ള എട്ടുവീട്ടിൽ രാഘവൻ പിള്ള ബുധനാഴ്ച രാത്രി 4 ഹരിജൻ യുവതികളെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുന്നു അത് മതി അവശ്യ വിഭാഗങ്ങളെ കയ്യിലെടുക്കാൻ ആവേശം കൊള്ളിക്കാൻ അത് മതി ബുധനാഴ്ച രാത്രി 12 മണിയോടടുത്താണ് സംഭവം ദൂരെയുള്ള ഗ്രാമത്തിൽ
പകലന്തിയോളം പണിയെടുത്ത് തളർന്ന മതാലസ്ഥകളായ നാല് ഹരിജൻ യുവതികൾ പട്ടിണിപ്പാറയിലുള്ള ഒറ്റയടിപ്പാതയിലൂടെ നടന്ന് അപ്പോൾ മദ്യപിച്ച് മതോന്മത്തനായി കൂട്ടുകാരോടൊപ്പം ഒറ്റയടിപ്പാതയിൽ നിൽക്കുകയായിരുന്ന എട്ടുവീട്ടിൽ രാഘവൻപിള്ള ഹരിജൻ യുവതികളെ കടന്നു പിടിക്കുന്നു. കൂട്ടുകാരുടെ സഹായത്തോടെ വീണുകിടക്കുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടാണ് ടി ആൻ കാര്യം സാധിച്ചത്. തുടർന്നുള്ള നാടകീയ മുഹൂർത്തത്തിൽ നാല് സ്ത്രീകളും കൊല്ലപ്പെട്ടിരിക്കുന്നു. ബാക്കി മനോധർമ്മമാണ് നടണം. ശരി, എത്തുകോളത്തിൽ മതിയോ? ശകലം ഭാവന യൂസ് ചെയ്യണം. എന്തറിയോ, പോയില്ലയോ? சார், இது வந்து இது அங்கே பாரு, அங்கே பாரு. இது வந்து ரியல் போட்டோவா? அதான் அந்த வந்து பெயிண்டிங்கா? போட்டோ என்ன? இதுக்கு எங்கே எடுக்கணும் சாணி? இங்கே போட்டோ எடுக்க பற்றும். சார்னு இப்போ என்ன வேண்டது? இது ஒரு அஞ்சாறு கோப்பி விலக்கி கிட்டு தரலோ. இது ஒரு அஞ்சு கோப்பி வேணும். அர்ஜென்டா, ஞாபகம் வைந்தேரம் வரா. ஆ சமயத்து வெயில் அடிச்சாலும் நின்றுட்டு സർക്കാർ ഓഫീസിലല്ലേ ജോലി? ഒന്നാമതെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ പണിയിരിക്കുന്നത്. ഒരു ചെറിയ കാരണം കിട്ടിയാൽ മതി, കളവൻ ചവിട്ടി പുറത്താക്കും. ഉപദ്രവിക്കാതെ പോടെ, ഉറങ്ങാനും സമ്മതിക്കൂല. നിനക്ക് തോന്നുമ്പോ എണീറ്റ് വായും പൊളിച്ചങ്ങ് വാ, ഉരുട്ടി വെച്ചേക്കാം. ആ ശരി, എന്നാ സൗകര്യം പോലെ ഉറങ്ങിക്കോ. ആകാശവാണി മദ്രാശി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറിമസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വയ്ക്കുക. മുളക്, മല്ലി, കറിമസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അകത്തേക്ക് വലിക്കുക. കൈകൾ ഇരുവശത്തേക്കും അകത്തുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്കും അകത്തുക. കഴുത്ത് മുകളിലേക്കും വീണ്ടും താഴേക്കും കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് നിവർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പിയാൽ മാത്രം മതി. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. അപരാന്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ? ആനകളെയും തെളിച്ചുകൊണ്ട് എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ. സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ണം കഴുതേ, നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ, എനിക്കറിയാം. പക്ഷെ അവന്മാർക്കിപ്പോ യൂണിയൻ ഉണ്ട്.
അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നെങ്കിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാവും, അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്തൊരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം, അയാൾ ശരിക്കും ഉണ്ടായി. അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക, അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല, ആളിന്റെ സ്വഭാവം പോലിരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. എട്ട് വീട്ടിൽ ലാഭം വെള്ള ഏതോളാണ് മായവങ്ക പഠിച്ചത്? നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പിലേടാ. കൊണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കളയും ജയിലും ഒന്നും എനിക്ക് പുത്തരി എഴുതാൻ മാറിയേ. എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലപാതകത്തിൽ കയറുക. ഇറങ്ങി വരണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? ശ്രീകണ്ഠൻ നായരല്ലേ? ശ്രീകണ്ഠേശ്വരം ഒന്നും അല്ലല്ലോ. പോവാൻ പറയണ്ണ. എന്താ പിരിച്ചുവിട്ട കാര്യം? അസൂയ അണ്ണ, അസൂയ. ഞാൻ ഒരു നായരായി പോയില്ലേ? ഒരു നായർക്ക് വേറൊരു നായർ നന്നാവുന്ന കണ്ടാ സഹിക്കോ? അത്രയൊക്കെ ഉള്ള അണ്ണാ കാര്യം അസൂയ കൂട്ടങ്ങൾ. കുട്ടപ്പന് മോട്ടോർ പണി അറിയാവുന്നിടത്തോളം കാലം യവനൊന്നും കുട്ടപ്പന ഒരു പുല്ലും ചെയ്യൂല. അടുത്ത മിനിറ്റിൽ അപ്പോയിന്റ്മെന്റ് ആർഡറുമായിട്ട് ആള് വന്നില്ല അണ്ണ. എവിടുന്ന്? കാർ വർക്ക്ഷോപ്പിൽ നിന്ന്. അപ്പൊ നീ ഇപ്പൊ വർക്ക്ഷോപ്പില? പിന്നെ അതല്ല അണ്ണൻ കാറിന്റെ പ്രശ്നം പറഞ്ഞപ്പോ ഞാൻ കയറി ഏറ്റത്. അണ്ണൻ ധൈര്യമായിട്ട് പോണം. അണ്ണന് പെമ്പിള്ളേരെ കയറ്റാൻ ഇഷ്ടം പോലെ കാറ് ഞാൻ കൊണ്ടുവരൂല്ലേ. പിന്നെ ചിക്കിൽ കറക്റ്റ് ആയിട്ട് ഇങ്ങ് പോരണം. രൊക്കം ഏർപ്പാടേ ഉള്ളൂ, കടയില്ല. നീ കാറേറ്റോ, എന്നാ കാശ് ഞാനേറ്റു. പിന്നെ ഒരു കാര്യം, ഇതുപോലെ ആക്രി വണ്ടി ഒന്നും കൊണ്ടുവരരുത്. അയ്യോ അണ്ണ, ബെൻസ് ടയാട്ട ഇമ്പാല ഒക്കെ കൊണ്ട് ഇറക്കൂലേ? കഴിഞ്ഞ ഒരു വർഷക്കാലമായി എലീനയുടെ ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്യുമ്പോ ഒരു ചെറുപ്പക്കാരൻ എലീനയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നോക്ക് കാണാൻ, ഒന്ന് കാണാൻ മാത്രം. അത്രമാത്രം എലീന അയാളുടെ മനസ്സിൽ പതിഞ്ഞുപോയി. അയാളുടെ ഒരു ആത്മസുഹൃത്ത് എന്ന നിലയ്ക്ക് ഇക്കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് എലീനയെ ഞാനിവിടെ വിളിച്ചു വരുത്തിയത്. ഞാനറിയാതെ എന്നെ അത്രയധികം സ്നേഹിക്കുന്ന മനുഷ്യൻ ആരാണ്? എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് എ മിനിറ്റ്. ശ്യാം. ഇത് ശ്യാം, ഇത് എലീന. ഹലോ. ഹലോ, ഇരിക്കൂ. താങ്ക് യു. ഒരു ഫ്ലാറ്റ് ഉണ്ട്, പക്ഷെ നമ്മളൊരു അല്പം കുരുത്തക്കേട് അണിച്ചാ നമ്മടെ കിട്ടും. നമ്മുടെ ശ്രീകണ്ഠനായരുടെ. പക്ഷെ അയാളൊരു കഞ്ഞിയ. കഞ്ഞിയായാലും ചോറായാലും കാര്യം നടക്കാൻ വല്ല വഴിയുണ്ടോ നോക്ക്. പിന്നെ ഒരു കാര്യം, മേലു നോക്കുന്ന പരിപാടിയാണെങ്കിൽ ഞാനില്ല, ഇപ്പഴേ പറഞ്ഞേക്കാം. അത് ശരി. പോക്കെടുത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. ചിലപ്പോ കൊണ്ടെന്നിരിക്കും, ചിലപ്പോ കൊണ്ടില്ലെന്നിരിക്കും. ആ അതൊക്കെ അണ്ണന്റെ ലക്ക് പോലിരിക്കും. എന്ത് കുന്തു ആയിക്കോട്ടെ, നീ വഴി പറ. നമ്മുടെ ശ്രീകണ്ഠൻ നേരത്തെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതങ്ങ് ഹിൽ വ്യൂ കോംപ്ലക്സിലാ. അതായത് മകൾക്ക് വേണ്ടി ഇട്ടിരിക്കുക. പെണ്ണങ്ങ് അമേരിക്കയിലോ മറ്റോ ആണ്. അവൾ ആള് മകാ പെസകാരനാ പറയുന്നത്. കേസാ കേസ്. ഭർത്താവ് വിളന്താനാ. അവിടെ സായിപ്പുമാർക്കൊക്കെ ഫ്ളാറ്റിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്, പെണ്ണിന്റെ കാര്യമല്ല. അത് ശരി. അപ്പൊ പെണ്ണ് ഫ്ളാറ്റ്.
അത് തൂത്തുവാരാനും തുടയ്ക്കാനും സൂക്ഷിക്കാനും ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. ഈ മൂപ്പിലാൻ ഒരു പ്രസിദ്ധ എച്ചിയായതുകൊണ്ട് ആരും ഏറ്റിട്ടില്ല. അണ്ണൻ അവിടെ പോയി തൂത്തുവാരി തുടച്ചോളാന്ന് പറഞ്ഞ് താക്കോൽ വാങ്ങിച്ചാൽ പദ്ധതി നടക്കും. ഏറ്റവും നീ കൂടെ വരൂ. അയാൾ എന്നെ കണ്ടാ താക്കോല് കിട്ടില്ല എന്ന് മാത്രമല്ല ആടി പാർസൽ ഷുവർ. അണ്ണൻ പോയാ മതി. പിന്നെ താക്കോൽ കിട്ടുമ്പോ കൈ വരക്കരുത്. ഞാൻ പോട്ടാ. ചുമ്മാ പോണ അണ്ണ, ധൈര്യമായിട്ട് പോണം. ശരി. എന്താ തന്റെ പേര്? തങ്കപ്പൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, എന്തെങ്കിലും ചെയ്യണം. ഒരു നിമിഷം സാർ, എന്റെ കഥയൊന്ന് കേൾക്കണം. ഓ അത് ശരി, കഥയെഴുത്തുകാരനാണല്ലേ? അല്ല, ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ചുമതല ഇന്ന് എന്റെ രണ്ട് കൈകളിലാണ് സാർ. രോഗിയായ അച്ഛനമ്മ, വിധവയും ഗർഭിണികളുമായ സഹോദരിമാർ, എല്ലാവരുടെ മുമ്പിൽ ഞാനിന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് സാർ. ഇപ്പോ ഞാനെന്ത് വേണം? ഒരു ജോലി എന്ന് സഹായിക്കണം സാർ. ഡ്രൈവിംഗ് അറിയാം? അറിയാം, പക്ഷേ ഞാൻ വാഹനങ്ങൾ ഓടിക്കാറില്ല. അടുത്തതിനൊരു ഒരു മേജർ ആക്സിഡന്റ് ഉണ്ടാവുന്ന ജാതകത്തിൽ പറയുന്നുണ്ട് സാർ. പിന്നെ കുക്കിംഗ് അറിയാമോ? അറിയാം സാർ, പക്ഷേ ശരിയാവില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അതിന് ഉപ്പ് കൂടിപ്പോ സാർ. വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനും സൂക്ഷിക്കാനും ഒക്കെ അറിയാവോ? അത് നന്നായിട്ട് അറിയാം സാർ. എനിക്ക് വളരെ ഇഷ്ടമുള്ള ജോലിയാണ്. എന്നാ ഇവിടെ നിന്നോളൂ. ഇവിടെ പട്ടിയുണ്ടോ സാർ? ഉണ്ട്. എനിക്ക് പട്ടിയെ പേടിയാണ്. ഏത് പട്ടിക്കും എന്നെ കണ്ട ഒന്ന് കടിക്കണമെന്നു സാർ. സാറിന് മറ്റെവിടെയെങ്കിലും വീടുണ്ടെങ്കിൽ ഏഴ് രോഗികളുള്ള ഒരു കുടുംബം രക്ഷപ്പെടും സാർ. എന്നെ സഹായിക്കണം സാർ. എനിക്ക് ഹിൽവ്യൂ കോംപ്ലക്സിൽ ഒരു ഫ്ലാറ്റ് ഉണ്ട്. അത് തൂക്കാനും തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ നാളെ രാവിലെ വന്ന് താക്കോൽ വാങ്ങിച്ചോളൂ. വലിയ ഉപകാരം സാർ. അണ്ണാ, ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. മിസ്സിസ് ഡിക്ക്, ഡിക്കമ്മായി എല്ലാരും വിളിക്കും. ഇതാണ് ശ്യാം. കാര്യങ്ങളൊക്കെ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ കൊള്ളാം. കാര്യങ്ങളൊക്കെ നീയും പറഞ്ഞിട്ടുണ്ടല്ലോ. മിക്സി വേണം, എന്നെ കൊണ്ട് അരക്കാനും പിടിക്കാനും വയ്യ. ഗ്രൈൻഡിങ് മെഷീൻ വേണം, എന്നെ കൊണ്ട് ആട്ടാൻ പറ്റില്ല. കുക്കിംഗ് റേഞ്ച് വേണം, എന്നെ കൊണ്ട് തീയെത്തിയാനൊന്നും വയ്യ. പിന്നെ മാർക്കറ്റിൽ ഞാൻ തന്നെ പോകും. ദാരിദ്ര്യ കണക്കൊന്നും ചോദിക്കരുത്. ആ പിന്നെ എന്നെ കൊണ്ട് താഴെ കിടക്കാൻ പറ്റില്ല. അവളുടെ ബെഡ്. ഇതെല്ലാം ഇപ്പൊ ജോലിക്ക് വരുന്നവരുടെ മിനിമം ആവശ്യങ്ങളാണല്ലോ. അതിനായം പക്ഷേ അല്ല, ഞങ്ങൾ ഈ ചെറുപ്പക്കാർ ചില കുശൃത്തരങ്ങളെ കാണിക്കും. അതിന്റെ ഇടയെ കൊണ്ട് ഡിക്കമായി തലയിടരുത്. ഒന്നാം തീയതി കറക്റ്റായിട്ട് ശമ്പളം തരണം. എന്നിട്ട് എന്ത് കുരുത്തക്കാട് വേണമെങ്കിലും നിങ്ങൾ കാണിച്ചോ. ഐ ഡോണ്ട് മൈൻഡ്. വെരി ഗുഡ്, സോ യു ആർ അപ്പോയിന്റഡ്. വെറുതെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ മാത്രമല്ല ഞാമെന്ന് എന്റെ പ്രിയ സഖേ അവിടെ കടന്നു വരാം. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെ അണിയിക്കുവാൻ എന്റെ അമ്മ നിന്നാണ്. എന്നെ തിരിച്ചെടുക്കുന്നു? നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഇതൊരിക്കൽ ഞാൻ അണിയിക്കും നമ്മുടെ വിവാഹ നാളിൽ.
ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുണക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു, അത് നീയായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി അണിക്കാൻ എൻ്റെ അമ്മ എനിക്ക് തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ അണിയിക്കുന്നു. ഇനി നീ എൻ്റേത് മാത്രമായിരിക്കും. നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞു. ഇനി ഒരിക്കൽ കൂടി ഞാനിത് അണിക്കും. നീ എന്റെ വധുവാകുന്ന നാളെ. പത്മ, ആദ്യമായി തമ്മിൽ കണ്ടപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു, എന്നാണ് എവിടെ വെച്ചാണ് ഈ അധരങ്ങൾ, ഈ നുളക്കുഴികൾ, ഈ കൺപീലികൾ ഞാൻ കണ്ടിരുന്നത്? ഞാൻ ഓർമ്മിച്ചെടുത്തു എൻ്റെ നൂറ് നൂറ് കൗമാരി സ്വപ്നങ്ങളുടെ അവ്യക്തതയിൽ ഈ മുഖമുണ്ടായിരുന്നു. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുടെ വിരലിൽ അണിയിക്കാൻ എൻ്റെ അമ്മ തന്നാണ് ഈ മോതിരം. ഇത് നിന്നെ ഞാൻ അണിയിക്കുന്നു. ഇനി നീ എൻ്റെത് മാത്രമായിരിക്കും. നീ എന്റെ ഭാവി വധുവായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരിക്കൽ ഞാനിത് അണിയിക്കും. നീ എന്റെ വധുവാകുന്ന നാളിൽ. ആ, ഇനി ഒരു സ്മോൾ അടിച്ചണ. പ്രഭകളിൽ തുളസിപ്പൂ ചൂടും, നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും, നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. നീ എൻ കരളിനുള്ളിൽ സ്വർഗം തീർക്കുമോ? രാവിൽ ഹൃദയമഞ്ചം പുഷ്പം ചാത്തുമോ? തേരോടും മോഹങ്ങൾ തേൻ തേടും ഭൃംഗങ്ങൾ, ഒന്നേ രാഗം ഭാവം താളം, ഒന്നായി നമ്മൾ മാറും കാലം. എന്നിൽ നീ വന്ന് എന്നെ ഞാൻ തന്നു, എന്നിൽ നീ വന്ന് എന്നെ ഞാൻ തന്നു. മതപരലഹരിയിൽ രുചിര പുളകമായി മയങ്ങാൻ മതിക്കാൻ വരുന്നി. തൊഴുകൈ കൂപ്പിയുണരും, നെയ്വിളക്കിൻ പ്രഭകളിൽ തുളസിപ്പൂ ചൂടും, നിന്റെ കനക വിഗ്രഹം കണ്ടു, കളഭ കുങ്കുമം കണ്ടു ഞാൻ. മധുര മധുരം ഒരു നിറപൊലി നുകർന്നു തൊഴുകൈ കൂപ്പിയുണരും. നീ പൈസ തരുന്നുള്ളനി എന്താ ഉറപ്പ്? എന്നെയാണ് വിശ്വാസം? ഓ, പിന്നെ 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 പറഞ്ഞ പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല നീ. 65 രൂപ 75 പൈസ പറ്റിയിട്ട് 7 മാസം എന്നെ ഒളിച്ചൊന്നും പിടിക്കണല്ലേ നീ. പക്ഷെ കിട്ടിയല്ലോ. ഓ, വീട്ടു വന്ന് കുത്തിന് പിടിച്ചു. എന്നാലും കിട്ടിയില്ലേ എന്നാ ഈ തന്ത കേസിൽ അണ്ണൻ എന്നെ ഒന്ന് സഹായിക്കാൻ? ഇല്ല, ഛേദമില്ലാത്തൊരു ഉപകാരം, കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുതന്ന. നീ എന്ത് കുന്തം പറഞ്ഞാലും എന്നെ കൊണ്ട് വയ്യ. തന്നെ എന്റെ കയ്യിൽ ഒരു ദിവസം കിട്ടും. ഓ, എന്റെ പട്ടി വരും. ചുമ്മാ മെലക്കെടുത്താ ബോർഡ് വിടുന്നു. ഇന്നത്തെ കാലത്ത് വിരലും വായിലിട്ടുണ്ടിരുന്ന 50 രൂപ കിട്ടുമോ? അതില്ല, പക്ഷെ നിന്റെ ഇടപാടായതുകൊണ്ടാ പേടി.
നീ ആയിട്ടുള്ള ഏർപ്പാട് മുഴുവൻ എന്തെങ്കിലും കൊലസ്റ്റിലല്ലേ അവസാനിച്ചിട്ടുള്ളൂ? അതങ്ങനെ കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്? അയ്യോ, ഇതൊരു സിമ്പിൾ കേസല്ലേ. അനശ്വരമായ ഒരു പ്രേമബന്ധം തകർക്കാതിരിക്കും. അത് ഓതിനല്ല, 50 രൂപ ജോളവാല എണ്ണി വാങ്ങിക്കാല്ലോ. വേണ്ട വേണ്ട, നീ ആയിട്ടുള്ള യാതൊരു ഇടപാടും വേണ്ട. നീന്റെ വാട്ടിടും. തന്റെ ജീവിതകാലം മുഴുവൻ കണ്ടതിന് വേണ്ടി അടിച്ചോണ്ടിരിക്കും. എവിടെ കൊടുത്ത? 50 രൂപ. 500 രൂപ കൊടുത്താ വരാ. 500 രൂപയാ? നീ ആര്? പരി രജനിയാണ്. 500 ഒന്നും തരാൻ മുടിയാതെ 50 രൂപ. ഇത് ഞാൻ നില്ല ഇല്ല എന്നാ പോ. 50 രൂപ പോയാ? എന്റെ വണ്ടി മറിയോടാ. ആലോചിക്കാനൊന്നുമില്ല അച്ചോ. ഏതായാലും നമ്മൾ കള്ളം പറയുന്നില്ല. അച്ചോ എന്ന് വിളിക്കുമ്പോ എന്തോ ഒന്ന് വിളികേട്ടാ മതി. പള്ളിയിൽ അച്ഛനാണോ ശരിക്കുള്ള അച്ഛനാണോ എന്ന് ആരറിയാ? ഇല്ല കുട്ടി, അതൊന്നും ശരിയാവില്ല. ഈ വേഷവും ധരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത് തെറ്റല്ലേ? ഒരു ജീവിതം രക്ഷിക്കാനല്ലേ അച്ചോ? അച്ഛനൊരു 50 രൂപ കിട്ടും. രൂപയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊന്നും എന്നെ നിർബന്ധിക്കരുത്. കർത്താവിന് അതൊന്നും ഇഷ്ടമാവില്ല. എന്നാ പിന്നെ കർത്താവിനോട് പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരാൻ പറ. ദുഃഖിക്കുന്നവനെ കർത്താവ് കൈവിടിയില്ല മോനെ. എന്നും പറയുന്നത് 26 കൊല്ലമായി. നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കൻ പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു. വിചാരിച്ചത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തില്ലെന്ന് ഇപ്പഴേ മനസ്സിലായത്. ഞാൻ എന്തെയ്യാടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പതില് ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം എന്താ? ആരെങ്കിലും വരാതിരിക്കും. നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും മരിയില്ല. പെണ്ണുമണ്ടിന്റെ വാട്ടിന് പോകും. ഞാൻ എന്തെയ്യാളെ? ധൈര്യമായി തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കെടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടു. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ? കൊള്ളാ, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് തലി കയറും. അതിന് ഇനി എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകുന്ന വെച്ചു. ഡോണ്ട് വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. കപക്ഷ മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയോ? ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താങ്കാരണം എല്ലാം തകരാൻ പോകും. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായാലും നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടാ? എന്റെ അച്ഛനെ തല്ലേ? അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി. സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്ത. അച്ഛൻ ചളാക്കരുത്. എന്റെ മോൻ എവിടെ? മോനെ, മോനെ, മരുമോൻ എവിടെ? മരുമോളെ, അയ്യോ, ഭ്രാന്ത 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 ഭ്രാന്തു, എന്റെ തന്തക്കാണ ഭ്രാന്ത്. മര്യാദക്ക് നീ പറഞ്ഞു പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. രൂപ പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയെന്ന് പറഞ്ഞു. ഒരു വേഗത്തിൽ മകനെ ഞാൻ അച്ഛോ നിങ്ങളുടെ അനുഗ്രഹിക്ക. അച്ഛോ അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ 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 പള്ളിയിലെ പണി കത്തിയോ അച്ഛാ പണി വാച്ചോ. എപ്പോഴാ കല്യാണം? കല്യാണോ?
എന്താ നോക്കിക്കണം പൊയ്ക്കൂടെ കാശോടെ എല്ലാം എനിക്ക് വിശ്വസിക്കാല്ല. തീർച്ചയായും ബോംബെയിലെത്തി ഞാൻ വിളിക്കാം. ഹായ്, ഓക്കേ, സീ യു, ബൈ 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 ബൈ. യുവർ അറ്റൻഷൻ പ്ലീസ്. ഇന്ത്യൻ എയർലൈൻസ് അനൗൺസസ് ദ അറൈവൽ ഓഫ് ഇറ്റ്സ് ഫ്ലൈറ്റ് നമ്പർ IC 197 ഫ്രം കാൽക്കട്ട. Hi, Shyam. Hello, darling. Am I late? No, exactly on time. Come on. ശ്യാം അനാവശ്യമായി സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് ഇവരിങ്ങനെ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഒരാൾ വിഴുങ്ങിട്ട് പോയില്ലേ? ആളോ? ചുമ്മാ പറയുന്നല്ലേ, 60 കഴിഞ്ഞ പിന്നെ അത്തം പിത്തന്നല്ലേ. ഡിക്കമ്മായിക്ക് ഒരു 60 കഴിഞ്ഞാണോ അല്ലേ? 60 ആയാലും 70 ആയാലും പെരുമാറ്റം ശരിയല്ല. അല്ല, അത് പ്രത്യേക സാഹചര്യം. എനിക്ക് ബ്രെഡൊന്നും വേണ്ട കേട്ടോ. ഇതെന്താ ഇത്? ഇഷ്ടമുള്ള പേര് വിളിക്കാം. മട്ടൻ കൊണ്ടുണ്ടാക്കിയ കട്ട്ലേറ്റാ. അതാർക്കാ മട്ടൻ കട്ട്ലേറ്റ്? ഞാൻ കഴിക്കുന്ന ആഹാരം മാത്രമേ ശ്യാമം കഴിക്കാറുള്ളൂ. എനിക്കൊന്നും പറഞ്ഞുകൂടാ. നമുക്കിഷ്ടമില്ലാത്ത ആഹാരമാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പിന്നെ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ അനിൽ, അവൻ ബോംബെന്ന് വന്നു, അവന് വേണ്ടി ഉണ്ടാക്കിയതാ. ശ്യാം, ബോംബെന്ന് നിന്റെ കൂട്ടുകാരൻ അനിലിന്റെ ടെലിഗ്രാം വന്നിട്ടുണ്ട്. അവനെ നാളത്തെ ഫ്ലൈറ്റിന് വരുന്നുണ്ടെന്ന്. അനിൽ വന്നു എന്ന് പറഞ്ഞിട്ട്? ഞാൻ പറഞ്ഞ അനില് ഈ കക്ഷിയല്ല, നാളെ ബോംബെന്ന് വരുന്ന കക്ഷിയാണ് എന്റെ യഥാർത്ഥ കക്ഷിയായ അനിൽ. അല്ല, അതേതാ വേറൊരു അനിൽ, വേറൊരു അനിൽ. അതേതാ? ബോംബെയിൽ എനിക്ക് 7 സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെ പേര് അല്ലെന്നാ? എല്ലാവരുടെയും പേര് അല്ലെന്നാ? ബോംബെയിൽ 7 സുഹൃത്തുക്കൾ. ഇടുത്തി വീഴുന്ന കണക്കാണല്ലോ വരവ്. ഇടുത്തി വീഴുന്ന ഞാൻ കണ്ടിട്ടില്ല. താ കണ്ട ഒരു വാരം ചെയ്യാൻ നോക്കൂ. അനില് വരുമ്പോഴേ ഇങ്ങനെ ടെലിഗ്രാം ഓഫീസിൽ വന്നിട്ടില്ലെന്ന് പറയാൻ നോക്കൂ. നിന്നോട് നാളെ എയർപോർട്ടിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അവന്റെ തന്തവും. അയ്യോ, സാറിന് കള്ളം പറയാൻ വലിയ പ്രയാസമാണ്. യാതൊരു പ്രയാസവും ഇല്ല, സന്തോഷമേ ഉള്ളൂ. സന്തോഷമേ ഉള്ളൂ. ആ, അപ്പൊ ഞാൻ വരട്ടെ. ആ, എന്റെ ഫ്ലൈറ്റിന്റെ സമയം മുഴുവൻ മാറാൻ പോവുക. അയ്യോ, എന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൊടയല്ലോ. എന്ത് അഡ്ജസ്റ്റ്മെന്റ്? അല്ല പിന്നെ എന്റെ ഈ ജോലി, പിന്നെ ഇന്ദുവിന്റെ ഫ്ലൈറ്റിന്റെ വരവ് ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചേർത്തിരിക്കുകയാണ്. അതൊക്കെ കൊഴയല്ലോ എന്ന്. ഈശ്വര,
എത്ര പെട്ടെന്ന് കഷ്ടകാലം തുടങ്ങിയോ? എന്റെ അമ്മൂമ്മയുടെ ടെലഗ്രാം. കുടി കുടി ഒന്ന് നിന്നേ, ഒന്ന് നിന്നേ. ശ്രീകുട്ടി എന്നല്ലേ പേര്? അതെ. ശ്യാമിന്റെ അല്ലേ? അതെ. നമ്മളാരാ മനസ്സിലായില്ല. ഞാൻ ഒ പി വളശ, ശ്യാമിന്റെ ഒരു അടുത്ത സുഹൃത്ത. ശ്രീകുട്ടിയെ പറ്റി ശ്യാം ധാരാളം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീകുട്ടിയെ കണ്ട ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ തന്നെ എന്തുമാത്രം ശ്യാം എന്നോട് പറഞ്ഞിട്ടുണ്ടാവും. ശ്യാമിനെ കാണാൻ പോവാണോ? ഏയ് അല്ല, കണ്ടിട്ട് ഒരുപാട് നാളായി. പുള്ളിക്കാരൻ ഇവിടെ അടുത്തൊരു ഫ്ലാറ്റിലാണല്ലോ താമസം. എവിടെ? ഇവിടെ നേരെ പോയി തിരിഞ്ഞാൽ ഉടനെ ഒരു ഫ്ലാറ്റില്ലേ, അതിന്റെ ടോപ്പ് ഫ്ലോറിൽ നമ്പർ 12ലല്ലേ പുള്ളിക്കാരൻ. എന്നിട്ട് എന്നോട് താമസം മാറിയ കാര്യം പറഞ്ഞില്ലല്ലോ. ബിസി ആണേ, അതുകൊണ്ടാവും. ഇപ്പൊ ഇവിടെ കാണും, പോകുമ്പോ ഒന്ന് കണ്ടേച്ചു പോണം. ശരി വരട്ടെ. കഥ ഒരു പുതിയ വഴിത്തിരിവിലേക്ക് ചാടുന്നു. സത്യത്തിൽ ഇന്ദുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കല്യാണമേ കഴിക്കില്ലായിരുന്നു. അണ്ണാ, നമ്മൾ ശ്രീകുട്ടിയായിരുന്നു. അണ്ണാ, ശ്രീ കുട്ടികൃഷ്ണൻ നായർ, നമ്മുടെ ഓഫീസിലെ പ്യൂൺ. ആ, അയാളെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നേ. ആരെ കണ്ടാലും രൂപ അടഞ്ഞു വയ്ക്കും, അതുകൊണ്ട് പലരും പുള്ളി ഒളിച്ചടക്ക. ഒന്ന് രണ്ടു ദിവസമായി 1000 രൂപ എന്നോട് കടഞ്ഞു. അവൾക്ക് അവന് ഇവിടുത്തെ അഡ്രസ് കൊടുത്തായിരുന്നാ. എങ്ങനെയെങ്കിലും ഞാൻ ഒന്ന് ഒഴിച്ചു വിടാം, അല്ലെങ്കിൽ ഭയങ്കര ഉദ്രവം. നീ വാളേ. ശ്രീകുട്ടിയാ നല്ലയാളാ. വീട് മാറിയ വിവരമൊന്നും അറിയിക്കാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതായിപ്പോയോ? ചേട്ടനറിയോ ഞാൻ എത്ര ദിവസമായി ഇവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? ശ്യാം ചേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തിനാ വിളിച്ചു വിളി? എല്ലാരും കേക്കട്ടെ, എന്റെ ഒരു കഷ്ടം എല്ലാരും അറിയട്ടെ. അറിഞ്ഞാ ഇതിന്റെ ഇരട്ടി കഷ്ടമാവും. എന്റെ ശ്രീകുട്ടി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്റെ ഫ്ലാറ്റ് പെട്ടെന്ന് ഇവിടേണ്ടി വന്നു, വേറൊന്ന് കിട്ടിയതുമല്ല. എന്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഉണ്ട്, ഞാൻ അവന്റെ കൂടെ തൽക്കാലം കഴിയാന്ന് വെച്ചു. ഞാൻ വേറൊരു ഫ്ലാറ്റ് നോക്കിക്കൊണ്ടിരിക്കാണ്, അത് കിട്ടിയാൽ ഉടനെ കല്യാണം. ശ്രീകുട്ടി, ഞാൻ ഹോസ്റ്റലിൽ വന്നുകൊണ്ടോളാം. വന്നേ വന്നേ പ്ലീസ്. സാർ, ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഇല്ല. നിനക്ക് എന്റെ വണ്ടി കണ്ടല്ലോ ചാടി ചാവാൻ, കഥ കഴിഞ്ഞില്ലേ? ഇല്ല സാർ, പാതി ആയതേ ഉള്ളൂ. ഇന്റർവെൽ. യെസ് ശ്യാം ഹിയർ. ഓ പത്മ, ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു കാര്യം ചെയ്യൂ, പത്മ നേരെ ഫ്ലാറ്റിലേക്ക് പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ആ ചോദ്യം ചോദിക്കുമ്പോ ഞാനാണ്, പക്ഷെ ഞാൻ അത്ര ക്രൂരനല്ല. നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? അത് തന്നെ ഞാൻ തിരിച്ചു ചോദിക്കുന്നു. ഇതെന്റെ വീടാണ്. ഓഹോ, ഇതെന്റെ ആത്മാർത്ഥ സുഹൃത്തിന്റെ വീടാണ്. ഓഹോ, അപ്പൊ ശ്യാമിന്റെ ഫ്രണ്ട് ആണല്ലേ? അതെ, പക്ഷെ ശ്യാമിന്റെ വീട് എങ്ങനെ നിങ്ങളുടെ വീടായി എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ശ്യാമിന്റെ ഭാവി വധുവാണ്. ഓഹോ, എന്ന് വെച്ചാൽ ശ്യാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് അല്ലേ? എന്നിട്ടാണോ ഒരു അന്യപുരുഷനായ എന്നെ നിങ്ങൾ കയറി കെട്ടിപ്പിടിച്ചത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ? ശ്യാം ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നിങ്ങളോ? നിങ്ങൾ അറിഞ്ഞുകൂടായിരുന്നോ ഒരു പെൺകുട്ടിയെ നിങ്ങൾ എങ്ങനെ കെട്ടിപ്പിടിച്ചു? ശ്യാം ആണെന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ ആശ്ലേഷിച്ചത്. ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനൊരു പെണ്ണാണെന്ന്? ഞാൻ വിചാരിച്ചു ശ്യാം ചിരിച്ചതാണ്. പോട്ടെ, നമുക്ക് രണ്ടുപേർക്കും തെറ്റുപറ്റി. പക്ഷെ ഒരു ചെറിയ തെറ്റ് ചിലപ്പോൾ മറ്റൊരു വലിയ ശരിയിലേക്കുള്ള വഴികാട്ടിയായി. ഇന്നലെ ചെയ്ത ഒരബദ്ധം ഇന്നത്തെ ആചാരമാകാം, അത് നാളത്തെ ശാസ്ത്രവുമാകാം എന്ന് കുമാരനാശൻ പാടിയിട്ടുണ്ട്. ശ്യാമാണെന്ന് കരുതിയിട്ട് തന്നെയാണോ സത്യത്തിൽ നിങ്ങളിത് ചെയ്തത്? എങ്കിൽ ഞാൻ മാപ്പ് തരാൻ ഒരുക്കമാണ്. മാപ്പ് തന്നാൽ മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ ഈ സ്പർശന സുഖം. സത്യം പറയട്ടെ, എന്റെ ജീവിതത്തിൽ ഇന്നോളം ഒരു പെൺകുട്ടിയെ ഞാൻ നോക്കിയിട്ട് പോലുമില്ല. ഒരിക്കലും ഈ ആശ്ലേഷം എന്റെ മനസ്സിലൊന്നും വായിക്കയില്ല. പണക്കാരനാണെങ്കിലും അവിവാഹിതനായ ഞാൻ എങ്ങനെ ഇനി മറ്റൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കും? അതുകൊണ്ട്
അതുകൊണ്ട് മാത്രമല്ല എല്ലാം കൊണ്ടും എല്ലാം കൊണ്ടും ഐ ലവ് യു ഐ ലവ് യു വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഞാനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മാഡം ഞാൻ ഞാൻ പറയുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഞാൻ ആ കുട്ടിയോട് പറയുകയായിരുന്നു ശ്യാം എത്രമാത്രം അവളെ ലവ് ചെയ്യുന്നുണ്ടെന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ശ്യാം അവളെ ലവ് ചെയ്യുന്നു എന്നാണോ അർത്ഥം അല്ല ഐ ലവ് യു എന്ന് ഇവളെ പറ്റി എന്നോട് ശ്യാം പറഞ്ഞതിനെ പറ്റി ഞാൻ അവളോ മനസ്സിലായി വിഷമിക്കണ്ട അമ്മച്ചി എന്തോ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഞാൻ ആരുടെ അമ്മച്ചിയല്ല അല്ല പ്രായം കൊണ്ട് ഒരിക്കലുമല്ല പക്ഷേ സ്നേഹത്തിന്റെയും വ്യക്തിത്വത്തിന്റെയും മുമ്പിൽ ആരും അമ്മായി അമ്മച്ചി എന്ന് വിളിക്കും ദാ ഇനി ആവർത്തിക്കില്ല ആ അമ്മായി നേര് പറ അമ്മായിക്ക് എത്ര വയസ്സായി 30 or 32 അതിൽ കൂടുതലൊക്കെ ഉണ്ട് ഏതായാലും 33 കൂടില്ല കൂടാൻ ഞാൻ സമ്മതിക്കില്ല അമ്മായി ഇവൻ ഇങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത് എനിക്ക് നിന്നോട് സ്നേഹമോ എന്തിനെ അതുകളാ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ എന്തിനാണ് എന്നോടുള്ള സ്നേഹം ഇനി ഒളിച്ചു വെക്കുന്നത് നിനക്ക് അങ്ങനെ വല്ല തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതിപ്പോ തന്നെ മാറ്റേക്കാം എനിക്ക് നിന്നോട് അശേഷം സ്നേഹമില്ലെന്ന് മാത്രമല്ല നിന്നോട് അർപ്പം വെറുപ്പാണ് ഇറങ്ങട്ടെ വിളി നീ എങ്ങനെയൊക്കെ എന്നെ തള്ളി പറഞ്ഞാലും ശരി നിമിഷം പ്രതി നിന്നോടുള്ള സ്നേഹം എനിക്ക് വർദ്ധിച്ചു വരികയാണ് എനിക്കും വർദ്ധിച്ചു വരുന്നുണ്ട് സ്നേഹമല്ല കൈയുടെ തരിപ്പ ആശേഷിക്കാനായിരിക്കും എനിക്കറിയാലയാ അതാളിയാ സ്നേഹം ഇതാണ് സ്നേഹമെങ്കിലെ ഇതിന്റെ മൂർധന്യ അവസ്ഥയിൽ ഞാൻ എന്നെ തന്നെ മറന്ന് പ്രവർത്തിക്കും അതൊരു മരണത്തെ കലാശിക്കും അതാണല്ലേ സ്നേഹം ഇതെന്താ ഇതെന്താന്ന് ലിപ്സ്റ്റിക്കോ എന്താണ് ചോദിച്ചായിട്ടില്ലേ അത് രാവിലെ ഷേവ് ചെയ്തപ്പോ മുറിഞ്ഞ ചോര ചുവന്ന ചോര നിന്റെ ചോരയ്ക്ക് എന്താണ് സെന്റിന്റെ മണം അത് അന്തസ്സുള്ള ആൾക്കാരുടെ ചോരയ്ക്ക് ചിലപ്പം സെന്റിന്റെ മണം കാണും അത് അത്യപ്പെട്ട കാര്യമില്ലേ ഞാനാ ശ്രീകുട്ടി ചേട്ടൻ എന്താ ഹോസ്റ്റലിൽ വരാന്ന് പറഞ്ഞിട്ട് വരാത്തെ അത് പിന്നെ ഞാനേ പിന്നെ ഒരു വലിയ ഫോട്ടോ എടുപ്പ് പരിപാടിയായിരുന്നു അതിന്റെ പ്രിന്റും പബ്ലിസിറ്റി ആയിട്ടൊക്കെ ആ ബിസി ആയിപ്പോ മോളെ അതാ ഞാൻ വരാം ഹലോ എന്ത് പറ്റി ചേട്ടാ ഒന്നും പറ്റിയില്ല ശബ്ദം പോയി നല്ല സുഖമില്ല ആ പിന്നെ വിളിച്ചാ മതി ആ ആരാ വിളിച്ചത് ഡാരിയ വെസ്റ്റ് ജർമ്മനിയിൽ നിന്നൊരു ഗോൾഡൻ പോംറേനിയൻ പട്ടിയെ കൊണ്ടുവന്നിരുന്നു അതിനല്ല സുഖമില്ല അത്ര കഷ്ടമായിപ്പോയി വാട്ട് ഹാപ്പൻഡ് വാട്ട് ഹാപ്പൻഡ് ശ്യാം ശബ്ദത്തിന് എന്ത് പറ്റി എന്റെ ശബ്ദത്തിന് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ട് പോവും പിന്നെ തിരിച്ചു വരും ഓഹോ ശ്യാം എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്താ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൈം മുഴുവൻ മാറ്റാൻ പോവുകയാണ് അതുകൊണ്ട് ഇപ്പൊ 11:30 എത്തുന്ന ട്രിവാൻഡ്രം ഫ്ലൈറ്റ് ഇനി മുതൽ 7:30 തന്നെ ലാൻഡ് ചെയ്യും ദാറ്റ് മീൻസ് നമുക്കൊരു ദിവസം 3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നു അല്ലേ യെസ് അപ്പോ ബോംബെ ഫ്ലൈറ്റ് പഴയ സമയത്താണോ ഇല്ല അത് മാറും രക്ഷപ്പെട്ടു അതെന്താ അങ്ങനെ പറഞ്ഞത് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞതാ ഞാൻ കേട്ടതല്ല സത്യം പറയൂ ശ്യാം ഏത് പെൺകുട്ടിയോടാണ് സംസാരിച്ചത് നീ അല്ലാതെ ഒരു പെണ്ണിന്റെ മുഖത്ത് ഞാൻ ഇന്നേരം നോക്കിയിട്ടു ഞാനൊരു പെണ്ണിനോട് സംസാരിച്ചത് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണ്ടല്ലോ ഒരു ഇന്ദുമേനോൻ എഴുതിയ കത്ത് ഇവിടെ ഇരിക്കുന്നു ഇന്ദുമേനോനാ ഞാൻ എഴുതിയായിരിക്കും അത് നിന്റെ പേര് ഇന്ദുമേനോനാണ് ഒരു പെണ്ണ് ഇവിടെ എഴുത്തെഴുതി വെക്കൂ അല്ലെ നമുക്ക് ഇത് കണ്ടുപിടിക്കാം നിനക്ക് അറിഞ്ഞിട്ട് എന്താ കാര്യം ഇറങ്ങി പോണപ്പില്ലേ പക്ഷെ എനിക്ക് വേണം ആരേത് എഴുതിയെന്ന് അത് പിന്നെ ഇന്ദു പറ ഇന്ദു ഞാൻ കൊറേ ദിവസം കൊണ്ട് ഒരു കാര്യം പറയണമെന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് അതെനിക്കറിയാം ഇത് ആരെഴുതി ഇത് എങ്ങനെ ഇവിടെ വന്നു എന്ന് എനിക്കറിയണം ആരാണ് ഇന്ദു മേനോൻ ഓ ഇന്ദു മേനോൻ ആ ഈ താഴത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന മേനോന്റെ മേനോന്റെ ഭാര്യയുടെ അനിയന്റെ മകന്റെ ഭാര്യ ഇന്ദു മകന് മേനോനാകുമ്പോ മകന്റെ ഭാര്യ മേനോത്തിയാണോ ആണോല്ലോ ഇന്ദു മേനോൻ ഇനി ഫ്ലാറ്റ് മാറി ലെറ്റർ ചിലപ്പോ അവിടെയും ഇവിടെയും ഇപ്പൊ
എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ചിന്തിക്കുന്ന എനിക്ക് വളരെ സങ്കടമുണ്ട്. സോറി ശ്യാം, ശ്യാമിന്റെ കാര്യത്തിൽ ഞാൻ വളരെ പൊസസീവ് ആണ്. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഓൾ റൈറ്റ്. നിന്റെ ഉദ്ദേശം എന്താണ്? നീ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ അവരുടെ നിയമമനുസരിച്ച് മൂന്നോ നാലോ കല്യാണം കഴിക്കാമായിരുന്നു. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇറ എന്ന് പോലെ ഹിന്ദുക്കൾക്ക് മൂന്നോ നാലും കല്യാണം കഴിക്കാനുള്ള നിയമം ഉണ്ടായത്? ഭാര്യമാരാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഭാവി വധു എന്നൊരു ഏർപ്പാടിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഒരു ഭാര്യയുടെ എല്ലാവിധ ഗുണങ്ങളും ഒരു ഭാവി വധുവിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഭാര്യമാരുടെ ഒരു ദൂഷ്യവും നമ്മൾ അനുഭവിക്കാൻ വേണ്ട. മനഃശാസ്ത്രപരമായി കൈകാര്യം ചെയ്താൽ പെണ്ണൊരു സുഖമുള്ള ഏർപ്പാടാ മോനെ. അട്ടെ, എന്തുദ്ദേശത്തിലാ അളിയൻ ഇവിടെ കറങ്ങി നടക്കുന്നത്? അല്ല, ഈ മൂന്നെണ്ണത്തിനെ ഒറ്റയ്ക്ക് നീ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഈ വിഷമവൃത്തത്തിൽ നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങനെ പോവുള്ളൂ? എന്റെ പൊന്നളിയൻ, അതോർത്ത് വിഷമിക്കണ്ട. പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്ക്. ചെല്ലേ 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 ചെല്ലേ. എന്നാലും എനിക്കൊരു മനോവിഷമോളിയ. ഇത് മനോവിഷമല്ല അളിയ, ഇത് അസൂയാണ് അളിയ, അസൂയ. അതാ അതിന്റെ പേര്. അളിയൻ പോകുന്നുണ്ടോ അതോ അളിയന്റെ തടി ഞാൻ ചീത്തയാക്കണോ? ഇപ്പൊ പെട്ടെന്ന് ഞാൻ എവിടെ പോവാനാ? വേറൊരു സ്ഥലം എത്താ, ഞാൻ ഉടനെ മാറിയേക്കാം. ഉറപ്പാണ്? ഉറപ്പാണ് അളിയ. എന്നാലും നീ എന്നെ ഒരു അന്യനായി കണക്കാക്കുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ടല്ലേ. നീ ഒന്ന് മനസ്സിലാക്ക്, എന്നെ പോലെ ഒരു ആത്മാർത്ഥ സ്നേഹിതനെ നിന്റെ ജന്മത്തിൽ നിനക്ക് കിട്ടത്തില്ല. എന്നെ വിശ്വസിക്കളിയ. അതെ, കൈകൊടുക്ക്, കൈകൊടുക്കളിയ. ശരിയാവില്ല. കുളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യനെ അസൂയ പാടില്ല. അനിലൂട്ടി നന്നായി പോയത് അവൻ സഹിച്ചില്ല. കാന്താരി അല്ലേ കാന്താരി, എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനിലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന്? പിന്നെ എങ്ങനെ വശമായിട്ടാ ഒപ്പി ഒളച്ച ഒളച്ച ഒളച്ചെങ്കി ഒളച്ച നമുക്ക് എന്ത് സഹിക്കാം? പക്ഷേ മാണിക്യ വീണ മുപ്പലാള എന്തിയും അദാലസ മഞ്ജുള വാക്യുലാസി അത് സഹിക്കില്ല. എന്ന് വെച്ചാ? ആ എന്ന് വെച്ചാൽ മാണിക്യ വീണയാണെന്നും പറഞ്ഞ് മരവീണ കാണിച്ച് മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് ഫ്രാഡ് പണി. എച്ചിത്തരവ എച്ചികളെ അത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനിലൂട്ടി തിരിച്ചു അങ്ങോട്ട് ഫ്രാഡ് വേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ, എങ്കിലേ നമുക്കും നേടാൻ പറ്റൂ. ആദ്യം ആ ഫ്ളാറ്റ് കയ്യിൽ ഒതുക്കണം, എന്നിട്ട് ആ ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല, ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 194 അവന്യൂ ജി നഗർ, മദ്രാസ് പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ 4 അവന്യൂ നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾസ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ആ ശത്രു സജീവമായി മുമ്പോട്ട് നീക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യുക. ചെയ്യാനൊന്നുമില്ല, ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബായ്. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊട ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാതായിരുന്നു, ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ.
എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അന്നം ഭാരവാക്കി അംഗീകരിക്കാനല്ലേ? ഏയ് അങ്ങനെയൊന്നുമില്ല. അവനിപ്പം തലമാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടുപോകണ്ടേ? അല്ല അതാണല്ലോ അതിന്റെ ഒരു അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട, ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്കു വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ. ഓ അണ്ണാ മുമ്പ കുഴികള് ഡിക്കമ്മായത് കുടിക്കണം. ഇത് മദ്യമല്ല മരുന്നാണ്. അമ്മായി രാവിലെ എത്ര മണിക്ക് നീറ്റ്? ഒരു 4 മണി. 9 o'clock. 9 മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ ഒരു 4 മണിക്കെങ്കിലും ഉണരണ്ടേ? ഞാൻ ഉണർന്നാൽ ഉടനെ എഴുന്നേക്കും, അതാണ് എന്റെ പതിവ്. ശരി, എന്നാലും അമ്മായി ഇപ്പൊ എഴുന്നേറ്റിട്ട് എത്ര മണിക്കൂറായി? അമ്മായിക്ക് ജീവിതത്തിൽ ഒരു വിശ്രമം എന്താണെന്നറിയണ്ടേ? എന്ത് ചെയ്യാനാ കുട്ടി, നമ്മളൊരു ജോലി ഏറ്റെടുത്ത അത് ചെയ്യണ്ടേ? സി മൈ ഹസ്ബൻഡ് ഹി വാസ് എൻ ആർമി മാൻ. ഐ ഹാവ് ദാറ്റ് ഡിസിപ്ലിൻ. ഓക്കേ, അഗ്രി. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായെ കൊണ്ട് അവൻ ഇങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയോ? ആ കണ്ണിച്ചോരയില്ലാത്തവൻ. ശരി പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവം. അടിമപ്പണി എന്നേ ഈ ലോകത്ത് നിന്ന് അവസാനിപ്പിച്ചത്. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായെ അടിയിലാക്കി വെച്ചിരിക്കുകയാണ്. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയത്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക, അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിനിരട്ടി ശമ്പളം ഞാൻ തരും, ഇതിനിരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നൊക്കെ ധ്യാനം തരും. ഏ അമ്മായി ഒരിക്കലും. പന്ന കഴുവറുടെ മോനെ, നീ എനിക്കൊരു പാറയും വാങ്ങിച്ചോണ്ട് ആളിലോടാ ബോംബെ വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ? എന്തോന്ന് വാങ്ങിച്ചെന്നാ അറിയാ? ഈ പുറപ്പെടുന്ന ധൃതിയില് അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല, പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കനത്തി തരാനാ വന്നിരിക്കുന്നത്. നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലും അടിച്ചൊടിച്ച് ഉത്തരത്തിൽ തൂക്കും. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടല്ലോ, നിങ്ങളും വാങ്ങിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു. അല്ലടാ, നിന്നെ കൂടും കുടുക്കെടുക്കും ഇതെല്ലാം കെട്ടിപ്പറക്കരുതുകൊണ്ട് ഇവിടെ നിന്ന് ഇപ്പറങ്ങണം, ഇപ്പറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാൽ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല പിന്നെ ശ്രീകണ്ഠൻ നായര അല്ലേ? ആ ശ്രീകണ്ഠൻ നായര അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue T Nagar. അല്ല ശ്രീകണ്ഠൻ നായര് നീയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധം ഇല്ല. അല്ല പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന്. അല്ല ഞാൻ പറഞ്ഞോട്ടെ, നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും, അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ, നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്നർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ, വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ട്. അതാണല്ലയാ, മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ, അതാണല്ലയാ സ്നേഹം. വേണ്ടല്ലയാ, അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരാരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ, പക്ഷേ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ ഒന്നോ രണ്ടോ കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ
ലൈഫ് ഇനി മഷീട്ട് നോക്കിയാ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ? കൊടലേ കൈ ഉറപ്പാണല്ലോ. അല്ലേ കൊടലേ കൈ അണ്ണന്റെ മുറപ്പണ് ഒരു തടിയിലും കൂടെ താഴെ നിൽക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണന്റെ സ്വന്തക്കാരാണ് തോന്നുന്നു. അവരും ചത്തലു എങ്കിൽ എന്റെ അമ്മ ശ്രീകുട്ടിയുടെ അച്ഛൻ ചാച്ചലോ എല്ലാ ഗെറ്റടി അമ്മ വന്നിരിക്കുന്ന പെണ്ണാണ്. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരും അല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തോന്ന്? പിന്നെ അമ്മാനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ ബസ് സ്റ്റാൻഡിലെ അല്ല പിന്നെ അമ്മ ട്രെയിനിലാ ടാക്സിയിലാ. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ, ഇവന്റെ വീടാ ഇത്, സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കൂട്ടവൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ? നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു. പക്ഷേ വാങ്ങിച്ചോ? പിന്നെ വാങ്ങിച്ചല്ല. പിന്നെ ഞാൻ കാറിലാ കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശ് കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. കഥ ഇരിക്കണം. പിന്നെ ആ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും. കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് കാച്ച് നമ്മള് ചിരിച്ചിരിട്ട് ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണ്. സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുകൻ അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാണ് ഇതാണോ? അതെ അതെ. അയ്യോ ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. സാറല്ല അമ്മാവ്, പ്രശ്നം അവസാനിക്കാൻ പോകുന്നോണ്ട് ആരെ കണ്ടാലും പതിവ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ലല്ലേ മോളെ? എലീനെ ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. വേണ്ട നേരമില്ല. അല്ല എന്താ നിന്റെ ഉദ്ദേശം? വിവാഹങ്ങൾ നീട്ടിക്കൊണ്ടുപോയാ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവനും അമ്മാവിയും കൂടെ ഒരു തീരുമാനം എടുത്ത് എത്ര പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതി. എത്ര നാളായിട്ടാ ഞാനിവിടെ ഒറ്റത്തടി. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു പ്രതിഷ്ഠാന പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റോ? അല്ല എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് അവരുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞവരുടെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ഞൊന്നും ഇല്ല. എനിക്കത് മനസ്സിലായി. പക്ഷേ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ല. അപ്പൊ ചാ വേണ്ട. നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്കകം ഞാനവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു. കമ്പനി വേണ്ടി കൊണ്ടു, കമ്പനി വേണ്ടി കൊണ്ടു. അമ്മാവന് എലീനെ ഇഷ്ടപ്പെടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി. നമ്മൾ കമ്പനിക്കാരി പോവാം സാർ. നിന്റെ ദോഷം എനിക്ക് ആവശ്യമില്ല. വരാൻ അറിയാമെങ്കിൽ പോകാൻ അറിയാം. കേറുമ്പോളെ ഇതിൽ തന്നെ പോണോ സാർ? നമുക്ക് കമ്പനിക്കാരി പോയാ പോരെ സാർ? ഒന്നും പറയണ്ട, പോ. അയ്യോ അടുത്ത ഓഫീസ് മുകളിലുള്ള രണ്ടും കൂടി ഇടിച്ചു തോലേ. എലീന എന്ന് വരും?
വരുമ്പോ അറിയിക്കാം. മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഞങ്ങൾ കാത്തിരിക്കും. അയ്യോ അവിടെ ആരും ഇല്ല, വീട് പൂട്ടിയിട്ടിരിക്കാ. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല, താക്കോൽ ഉണ്ടെങ്കിൽ തുറക്കണം. ഇങ്ങനെ അവരെല്ലാം ഇല്ല. അതെല്ലാം അയ്യോ തൊലഞ്ഞു ഇന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മുകളിലോട്ട് വരിക, ഇപ്പൊ വരും. ഇപ്പൊ വരും. വയലിന വിഷ് യു എ ഹാപ്പി ഫ്ലൈറ്റ്. കം കം വരും വരും. കുട്ടപ്പാ വണ്ടി എടുക്ക. എന്താണടാ? അപ്പൊ കണ്ടില്ലേ? എന്താണ് നിനക്ക്? എന്താണടാ വണ്ടി എടുക്കാൻ? ആ എന്തായാലും വേണം. ഹലോ, അല്ലെന്താ ലീവിലാണോ? ഫ്ലൈറ്റ് സമയം മാറ്റിയിരിപ്പോ വലിയ സൗകര്യമായി. ഇന്ത്യയിലത് വളരെ സൗകര്യമായി, പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിംഗും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോവുമേ. ഇപ്പോഴത്തെ ടൈമിങ്സ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയമാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്, എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം? പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം. അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ കാലൻസിന് കഴിയുമോ? അതില്ല, കുറച്ചുനാൾ ഒരാൾ സൂക്ഷിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂക്ഷിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ഒരു ന്യായം. That's right. എന്ത് പറ്റി? എന്ത് പറ്റി? എന്ത് പറ്റി എന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കനായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. എന്തോ തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ലെന്നേ. സത്യം സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഐ എം സോറി. അയ്യോ, എത്ര വർഷം കടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല, ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട. ഇന്ദു അകത്തെ നിന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റെടുത്തു. ഞാൻ എണ്ണയുമായിട്ട് അങ്ങ് വരാം. ഇങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. അരെ പത്മയോ, എയർപോർട്ടിനോ? ഓ, അവിടെ തന്നെ വെയിറ്റ് ചെയ്യൂ. ഫ്ലാറ്റിൽ പോണ്ട, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഓക്കെ. ഇതിനൊന്നും നേരവും കാലും ഒന്നുമില്ല. എപ്പൊ വേണമെങ്കിലും വരും, എപ്പൊ വേണമെങ്കിലും പോകും. കുരിശ് കുരിശ് കുരിശ പടത്തിൽ വേണന്നേ. റൂമിലല്ല, നാശിപ്പിക്കും. അപ്പുറത്തെ റൂമിൽ ഈ തുണി, ഈ തുണി വേണാത്ത തരാം. ഈ തുണി ഹലോ അനിൽ, എപ്പോ വന്നു? ഞാനിപ്പോ ഇവിടെ, ഞാനിവിടെ ഉണ്ടായിരുന്നു. സുഖമല്ലേ? പരമസുഖം. നീ എപ്പോ വന്നു? ഒന്ന് ഫോൺ ചെയ്തിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നല്ലോ. ഐ ഫീൽ ഹംഗ്രി. കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ.
അല്ല ആരെ കൂടെ അബദ്ധമായ ഒരു ആളെ ഇങ്ങോട്ടും നീ ഇതിന്റെ തീരെ അടയിരിക്കുകയാണോ? എന്നെ ജീവിക്കാൻ സമ്മതിക്കത്തില്ലേ? ആ കൂടെ കുഴപ്പമാണോ? എനിക്ക് എന്റെ പെൺകുട്ടികളായ പല വ്യക്തികളായ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും. അതിന്റെ ഇടയിൽ വായി നോയിക്കൊണ്ടിരിക്കുന്ന തെണ്ടിത്തരാണ്. ഇപ്പൊ ഇവിടെ അവിടുന്ന് കൊണ്ടുപോയില്ലെങ്കിൽ ആ കൂടെ പ്രശ്നമാണ്. എന്റെ ഫ്ളാറ്റിൽ കയറി വന്ന് എന്നെ ഇറങ്ങി പോകാൻ പറയത്തറ. നോക്കിക്കോ, നീ ഇതിനെ അനുഭവിക്കും, നീ ഇതിനെ അനുഭവിക്കും. ഞാൻ പറഞ്ഞേ, ഞാൻ അനുഭവിച്ചോളാം, ഞാൻ അനുഭവിച്ചോളാം. ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളതാണ് ഈ വീടിനകത്ത് മത്സ്യമാംസങ്ങൾ കയറ്റാൻ പാടില്ലെന്ന്. അതെ അതെ, സോറി, റിയലി സോറി. മീറ്റ് മൈ ഡിയറസ്റ്റ് ഫ്രണ്ട് മിസ് അനിൽ. ദാറ്റ് ഐ റിമെമ്പർ വാട്ട് ഐ സേ ഈസ് ഈ മീനെ കുറച്ചൊക്കെ ഇവൻ പറഞ്ഞിട്ട് വാങ്ങിച്ച. ദാറ്റ്സ് ഓൾ റൈറ്റ്, നമുക്ക് അതെടുത്ത് പുറത്തു കളയാം. ഐ ഡോണ്ട് മൈൻഡ്. ഇപ്പൊ അതെടുത്ത് കളഞ്ഞാൽ തന്നെ വലുതും കഴിക്കുമ്പോ അതിന്റെ മണം എവിടെ ഇങ്ങനെ തങ്ങി നിൽക്കും. അതെ അതെ, അങ്ങനെ മണം തങ്ങി നിൽക്കുന്ന ഇടത്ത് വെച്ച് എന്റെ പത്മാഹാരം കഴിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. വി വിൽ ഗോ ഔട്ട്. ഇന്നത്തെ ഡിന്നർ പുറത്തുനിന്നാവാം. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. പ്രത്യേകിച്ചും ഇങ്ങനെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ. അപകടം 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 എന്ന് ഞാൻ പറഞ്ഞത് ഈ മണത്തിന്റെ മീൻ അല്ല, ഈ മീനിന്റെ മണം. ഈ മീനിന്റെ മണം അത് ഇഷ്ടമല്ലാത്തവര് അത് ശ്വസിക്കുന്നതന്നെ ക്യാൻസർ ഉണ്ടാവും. ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിയലി ട്രൂലി താങ്കിങ് യു, യു ആർ സിൻസിയർ. ശ്യാമിന്റെ ഫ്രണ്ട് ഒരു നല്ല തമാശക്കാരനാണല്ലോ. ഈ തമാശയൊക്കെ അവന് ഞാൻ പറഞ്ഞു കൊടുത്ത. പക്ഷെ അത് കറക്റ്റ് സമയത്ത് പറയാനേ ഒരു കഴിവ് വേണം, കോമൺ സെൻസ്. നിനക്കതില്ല. നിങ്ങൾ ഹോട്ടലിലേക്ക് വയ്ക്കൂ, 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 വയ്ക്കൂ. ഞാൻ വേഷം മാറിട്ട് വരാം. ആകാരം കഴിഞ്ഞു വന്നിട്ട് മതി വേഷം മാറുന്നത്. നീ പോ, സത്യം മാറുന്നേ. ഞാൻ പറയുന്നത് ഇതിന്റെ ഭവിഷ്യത്തിന്, ഇതിന്റെ ഭവിഷ്യത്തിന് അനുഭവിക്കാൻ വരും. പറഞ്ഞില്ല താൻ ഭീഷണിപ്പെടുത്താനുണ്ടോ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ സമ്മതിച്ചു. എനിക്ക് ഷർട്ട് മാറുന്നേ. നഷ്ടപ്പെടുന്ന ഓരോ നിമിഷം, നഷ്ടപ്പെടുന്ന ഓരോ നിമിഷങ്ങളും ഞാൻ പറയാം. നിനക്ക് വട്ട പിടിച്ചോര്യതല്ല. ഇതെന്താ? ബാഗ് ഇതെന്റെ ബാഗാണ്. നോക്കൂ, ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്റെ സോപ്പ്, ചീപ്പ്, കണ്ണാടി, ഷേവിംഗ് ലോഷൻ, ആഫ്റ്റർ ഷേവ് ലോഷൻ എല്ലാം ഞാൻ ഇതാണ് സൂക്ഷിക്കാറുള്ളത്. പത്മ വരുന്നില്ലേ? എന്തിന്? ഡിന്നറിന് പോകാൻ. ഞാൻ പോകുന്നില്ല. അതെന്താ? നോക്കൂ, എത്ര സുന്ദരമായ സായാഹ്നം. രക്തവർണ്ണത്തിലുള്ള മേഘത്തുള്ളികൾ ആകാശത്തിലൂടെ ഒഴുകി നടക്കുന്നു. കൂടണയാൻ പോകുന്ന പറവകളുടെ കളകൂജനങ്ങൾ, ഹാ, എത്ര മധുരം. സ്വന്തം കാമുകന്റെ ഓരം ചേർന്ന് ആൾ തിരക്കില്ലാത്ത രാജവീതിയിലൂടെ നടന്നു നീങ്ങാൻ പത്മയ്ക്ക് ആഗ്രഹമില്ലേ? സാഹിത്യം കൊള്ളാം, പക്ഷെ ഹോട്ടലിലെ ഫുഡ് കഴിച്ച് ഞാൻ മടുത്തു. ഇവിടുന്ന് കഴിക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ തുക്കട, ചായക്കടയൊന്നുമല്ല. കാസിനോയിലേക്ക് പോകൂ, ഇംഗ്ലീഷ് മ്യൂസിക് കേൾക്കൂ, ഒരു സെവൻ കോഴ്സ് ഡിന്നർ കഴിക്കൂ. അതിനകത്ത് റൊമാൻസ് ഉണ്ട്, അതിലൊരു ബ്യൂട്ടി ഉണ്ട്. എന്താ, അങ്ങനെ തോന്നില്ലേ? ഇല്ല, ഞാൻ ഇവിടുന്നേ കഴിക്കുന്നുള്ളൂ. അതങ്ങ് പള്ളി അല്ല, ഹോട്ടലിൽ പോയാൽ മതി. അനിൽ, പത്മയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ എന്തിനു നിർബന്ധിക്കുന്നു? പത്മയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, ഒരു സുഹൃത്തിന്റെ ഭാവി വധുവിനോട് എങ്ങനെ പെരുമാറണം എന്ന മര്യാദ അവിടെ നിലക്കില്ലല്ലോടാ. ഇതൊക്കെ പറഞ്ഞാൽ മതി, ഇതൊക്കെ പറഞ്ഞാൽ മതി. നീ എന്ത് പറഞ്ഞാലും നിങ്ങൾ രണ്ടുപേരും ഹോട്ടലിൽ തന്നെ ആഹാരം കഴിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകഴിഞ്ഞു ഞങ്ങളുടെ കാര്യത്തിൽ നീ ഇടപെടരുതെന്ന്. ഇടപെടും. എടാ, ഒരു സുഹൃത്തിന്റെ വില എന്തെന്ന് നീ പിന്നീടെ മനസ്സിലാക്കും. എനിക്കിപ്പം മനസ്സിലാടാ, നിന്റെ ആജ്ഞ അനുസരിക്കാൻ ഞാൻ ആര്? നിന്റെ കൂടിക്കാരനോ? എന്റെ ജീവൻ പോയാലും ശരി, നിങ്ങൾ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുന്ന പ്രശ്നമില്ല. എന്നെ ചൊല്ലി നിങ്ങൾ ഫ്രണ്ട്സ് വഴക്കിടണ്ട. ഓക്കെ ഷാം, നമുക്ക് ഹോട്ടലിൽ തന്നെ പോവാം. അത് പറ്റില്ല. എക്സ്ക്യൂസ് മീ, എല്ലാരും ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ആ, കഴിക്കും. ഞങ്ങൾ മൂന്ന് പേരും ഇവിടെ കഴിക്കും. അപ്പൊ എല്ലാരും ഇവിടെ കഴിക്കുന്നില്ല. മൂന്ന് പേരെന്ന് പറഞ്ഞാൽ എല്ലാരും ആയില്ലേ? എന്തോടാ, ഒന്നുമില്ല. ഒരാൾക്കും ഓരോന്ന് വേണമെന്ന് പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിക്കരുതേ. എല്ലാവർക്കും ഒരേ ഐറ്റംസ് മതിയല്ലോ. എന്നൊക്കെ ഇപ്പൊ പറയും, ഉണ്ടായിക്കൊണ്ട് വരുമ്പോ വേറെ അഭിപ്രായക്കാർ വന്നാ? ഇവിടെ വേറെ ആരും അഭിപ്രായം പറയാൻ? അത് അവർക്കറിയാം. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? നിനക്ക് എന്തോ എന്റെ സുഖകരാറാ? ഇതെന്തൊരു കഷ്ടമാണ് നോക്കണേ. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് വലിയ ആരോഗ്യമൊന്നുമില്ല. എല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നിട്ട് ഞാൻ അല്ലെങ്കിൽ അവർക്കെന്താ പറയാനുണ്ടെന്ന് തോന്നുന്നു? കാര്യം ഞാൻ പറയാം, അവർക്ക് എല്ലാവർക്കും ഇവിടെ വെച്ചു അമ്മ മയ്യ. അതുകൊണ്ടാണ് നിങ്ങൾ പുറത്തുപോയി ആഹാരം കഴിക്കാൻ ഞാൻ നിർബന്ധിച്ചത്. ശ്യാം, അതാണ് നല്ലത്. ഓക്കെ, പത്മയുടെ ഇഷ്ടം. ശരി, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. തലവേദന, തലവേദന, ഭയങ്കര തലവേദന. ഇവന് തല എന്തിനാ അവിടെ ഒട്ടി നിൽക്കുന്നത്? ഞാൻ അകത്തോട്ടൊന്നും കയറാൻ പോണില്ല. ഇനി ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം. പെട്ടെന്ന് വരണം. സംശയമുണ്ടോ? എവിടെ പോയാലും എന്റെ ഇന്ദുവിന്റെ അടുത്ത് എത്താതെ എനിക്ക് ഉറക്കം വരുമോ? പോയിട്ട് വരാം.
ഓക്കേ ബൈ പിന്നെ പറഞ്ഞാലും തീരുന്നില്ലേ. 5 മിനിറ്റ് ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യും, വന്നില്ല ഞാൻ പോവും. ബ്യൂട്ടിഫുൾ ഡ്രസ്. എന്റെ പൊന്നളിയാ, ഞങ്ങള് തിരിച്ചു വരുമ്പോഴേക്കും നീ ഹിന്ദുവിനെ കൂട്ടി എവിടെയെങ്കിലും പോണം. ഞാൻ വിളിച്ചാ വരുവളിയാ. അതൊക്കെ നിന്റെ മിടുക്ക്. എന്റെ സുഹൃത്ത് എന്നാലേ നീ അവളെ ഡിന്നറിന് വിളിക്കണം. എന്നോട് സ്നേഹം കൊണ്ട് അവൾ നിന്നോട് വരും. അയ്യാ ഞാൻ പറഞ്ഞ അയ്യോ ശ്യാം, ശ്യാം ഇതുവരെ പോയില്ലേ? ശ്യാം തിരിച്ചു വരുന്നത് വരെ ഐ വിൽ നോട്ട് ഹാവ് മൈ ഡിന്നർ. ഓ സോ സ്വീറ്റ് ഓഫ് യു ഡിയർ. വസന്തരവിന്റെ വാതിൽ തുറന്നു വരും മടാമലർ കിളിയേ, ഒന്ന് പോടാമലർ കിളിയേ. ഒന്ന് ഈ പാട്ടിനാണ് കോളേജിൽ എനിക്ക് ബെസ്റ്റ് ഗായകനുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അനിൽ പാടും? കൊള്ളാം, പാടുമെന്നാ. ഇന്ദുവിന് പാട്ട് ഇഷ്ടമാണ് വളരെ. അങ്ങനെയാണെങ്കിൽ സംഗീത സാന്ദ്രമായ ഈ അന്തരീക്ഷത്തിൽ നമുക്ക് ഈ സായം സന്ധ്യ ലാവിഷായി ചെലവഴിക്കാം. എന്താണ് അഭിപ്രായം? എങ്ങനെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയെന്ന് പറയാൻ എനിക്കറിഞ്ഞു. ഏതായാലും അവൻ കാണിച്ചതുപോലെ അങ്ങനെ ആവില്ല. ഇന്ദുവിനെ പോലൊരു പെൺകുട്ടിയെ ഈ സായം സന്ധ്യയിൽ തനിച്ചാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാൻ ഇവൻ എങ്ങനെ മനസ്സ് വന്നു? അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഓഫീസിന് തീ പിടിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇന്ദുവിനെ വിട്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ ക്ഷണിക്കുകയാണ്, ഇന്ദു വരണം. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഡിന്നർ കഴിക്കാം. എന്നെ ഇങ്ങനെ കൺസിഡർ ചെയ്യാൻ തോന്നിയതിന് വളരെ നന്ദി. എന്ന് വെച്ചാൽ എന്റെ ക്ഷണം സ്വീകരിച്ചില്ല എന്നാണ്? അല്ല, അങ്ങനെ പോലെ വലിയ മനസ്സുള്ള ഒരാളിന്റെ കൂടെ വരാൻ എനിക്കിഷ്ടമാണ്. താങ്ക് യു ഇന്ദു, താങ്ക് യു. ചെല്ലു, ഡ്രസ് ചേഞ്ച് ചെയ്യൂ. ബൈ ഗോയിങ്. അയ്യോ അമ്മ, എവിടെ പോകുന്നു? കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പോവുകയാണ്, എനിക്കൊന്നും പറയാനില്ല. അയ്യോ അമ്മ, ഇതൊരു പിള്ളേർ കളിയായി കണക്കാക്കി കൂടെ? കളി കാര്യാണെന്നതിന് മുമ്പേ എനിക്കൊന്ന് പോണം. എങ്കിലേ എന്നെ തടിയെങ്കിലും എനിക്ക് ബാക്കി കിട്ടു. അയ്യോ അമ്മ, ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്, എന്താ ഇത്ര അതിശയം? അമ്മായി കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കൈവിട്ട് പോകരുത്. എന്ത് മുങ്ങിയാലും ശരി, ഞാൻ ഇവിടുന്ന് പോവും. മാറി മാറി തോന്നി പൊയ്ക്കോട്ടെ, ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. ആഹാ, എന്നോട് ഇവിടുന്ന് പോകാൻ പറ നീ ആരെ? അതന്നെ അമ്മ, ഇവിടുന്ന് പോണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാൻ പറയണം, അല്ലെങ്കിൽ ഞാൻ പറയണം. അമ്മ അകത്തോട്ട് പോയി. നീ പറഞ്ഞാലൊന്നും ഞാൻ ഇവിടുന്ന് പോവില്ല, അതിനെ വേറെ ആ നോക്കണം കേട്ടാ. വന്നിരിക്കുന്നു ഓരോ ഫ്ലൈറ്റിന്റെ സമയം മാറിയ വിവരം ഞാൻ പറഞ്ഞിരുന്നു, ചെലപ്പോ മറന്നാണോ? നോ നോ നോ, ഒരിക്കലും അവൻ അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. താൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ സാമീപ്യം ആഗ്രഹിക്കുന്ന ഒരു കാമുകനും ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. എലീന, എന്റെ പെണ്ണിനോട് ഞാൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യും. അനിലിന്റെ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കാണാൻ അങ്ങനെ ഒരാളില്ലല്ലോ. 100% സ്നേഹം കൊടുക്കാൻ ശക്തിയുള്ള ഒരു ഹൃദയവുമായി ഞാൻ കാത്തിരിക്കുന്നു. അടുക്കുമ്പോഴല്ലേ ആഴം അറിയൂ. ഓക്കെ, ശ്യാം വന്നില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് വിടുന്ന ഡിന്നർ കഴിക്കാം. ഇറ്റ്സ് മൈ പ്ലഷർ. പക്ഷേ ഇവിടെ വേണ്ട, നമുക്ക് ഏതെങ്കിലും ഹോട്ടലിലേക്ക് പോകാം. അതല്ല അനിലിന്റെ ഇഷ്ടം. ശരി, എന്നാൽ ഇങ്ങോട്ട് താമസിക്കണ്ട, ഞാനൊന്ന് ഡ്രസ് മാറ്റിട്ട്. ആ മുറിയിലോട്ട് വൈ, എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ ഈ മുറിയിലുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. ആ പോവാം. നമുക്ക് ഏത് റെസ്റ്റോറന്റിൽ പോകാം? അതിപ്പോ എന്തോ ഇഷ്ടമുള്ള ഏത് റെസ്റ്റോറന്റ് വേണമെങ്കിലും നമുക്ക് പോവാം. ഇത് എന്റെ ബാഗാണ്. എന്റെ ചില പേഴ്സണൽ ആയിട്ടുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, ചെവിത്തോണ്ടി, പല്ലുകുത്തി മുതലാണ് ഞാൻ ഇതിനകത്താണ് സൂക്ഷിക്കാറുള്ളത്. ലേഡീസ് ബാഗ്? ആക്ച്വലി ഇത് ലേഡീസ് ബാഗ് അല്ല, ഇത് ലേഡീസ് ടൈപ്പിലുള്ള ലേറ്റസ്റ്റ് ജെന്റ്സ് ബാഗാണ്. കണ്ടാ പറയത്തില്ലല്ലേ. ഹൗ ഇസ് മൈ ഡ്രസ്? ഡ്രസ് കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു സ്കാർഫ് കിട്ടിയാലോ? നന്നായിരിക്കും, ബ്യൂട്ടിഫുൾ. സമയമില്ല, ഉടനെ പോവാം. വേഗം വരണം, ഉടനെ പോണം. റെഡി? ഞാൻ എപ്പോഴേ റെഡി. അല്ല, എന്റെ ബാഗ് തന്നെ കയ്യിൽ വെച്ചിരിക്കുന്നു. ഇത് ബാഗ്, ഇതിന്റെ സൗന്ദര്യം ഞാൻ നോക്കിയിരുന്നു. നോക്കൂ, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബാഗ്. ഇതാണ് എന്റെ ബാഗ്. ഈ ബാഗാണ് ഈ ബാഗ് എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ബാഗ് എടുത്തത്. ഇപ്പോഴാണ് മനസ്സിലായത് ഈ ബാഗ് അല്ല ഈ ബാഗ്, ഈ ബാഗാണ് എന്റെ ബാഗ് എന്ന്. ഇതാണ് ബാഗ്, എന്റെ ബാഗ്. ആകെ അബദ്ധം തന്നെ. അതെ അതെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഈ ബാഗ് ഇത് പിടിക്കട്ടെ. കമോൺ. അവസാനമായിട്ട് ഞാൻ ചോദിക്കാൻ, ആരൊക്കെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോകുന്നു? ഞാൻ ആർക്കൊക്കെ ഭക്ഷണം ഇവിടെ ഉണ്ടാക്കണം? ദയവ് ചെയ്ത് പറയണം. പിന്നെ രണ്ടുപേര് പോയി. അല്ല, രണ്ടുപേര് ഇപ്പൊ പോകുന്നു. പിന്നെ ബാക്കിയുള്ളവർ പോയോ വരെയോ ഉണ്ടോ എന്ന് അതിനെപ്പറ്റി അറിയേണ്ട കാര്യമായിരിക്കില്ല.
എലീന വരും. ഐ എം റെഡി. ഞാനിന്ന് എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് വരാം. ഡോണ്ട് ബി സിലി പത്മ, ഞാൻ പറയുന്നത് കേട്ടോ. രാമൻ എന്നേക്കാൾ വലുത് ആ ഫോണ്ടനാണല്ലോ. നമുക്ക് വേറെ ഏതെങ്കിലും ഹോട്ടലിൽ പോവാം. അതെന്താ അത്? ഇവിടെ ഇവിടെ ഒരു ഒരു വല്ലാത്ത സ്മെല്ലല്ലേ. എനിക്കൊന്നും തോന്നില്ലല്ലോ. തോന്നില്ലേ? ജലദോഷം ഉണ്ട്. അതാ അതാ അതാ. ഒരു ദോഷമില്ല, ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തിട്ട് വരാം. നിന്റെ ജീവന്റെ ജീവനായ എന്നെ നീ അവിശ്വസിക്കുന്നല്ലേ. നിന്റെ വരവും കാത്ത് കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കുന്ന ഞാൻ, ഓരോ വിമാനവും എന്റെ തലയ്ക്ക് മുകളിൽ പറന്നു പോകുമ്പോഴും എന്റെ ഹൃദയം എന്നോട് മന്ത്രിക്കും, എന്റെ എലി അല്ല എന്റെ പത്മ, എന്റെ പത്മ അവൾ വരുന്നു. ഒരു മലാഹെ പോലെ എന്റെ ഹിന്ദു അല്ല എന്റെ പത്മ പറന്നു വരും. ഏയ് പത്മ, പത്മ പ്ലീസ് ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നിങ്ങളുടെ വീട്ടിൽ എനിക്കായിട്ടുള്ള മുറിയിൽ ഉറങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലെങ്കിൽ അങ്ങനെ ഒരു വീട് എനിക്ക് വേണ്ട. ഞാൻ പറയുന്നൊന്ന് കേക്ക്. സോറി, എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ പോകും. അല്ല പത്മ, ഏയ് ഗുഡ് ബൈ. നീ എങ്ങനെ ഇവിടെ വന്നു? ഇവിടെ അങ്ങോട്ട് കേൾക്ക്, തോക്കിനകത്ത് കയറി വിടിവെക്കരുത്. മറ്റവളുണ്ട്, അറിയാതെ ഇവിടെ വന്ന് കേറിപ്പോയി. നിനക്ക് വേറെ ഹോട്ടലിന് കിട്ടണ കഴിവരെ കൊണ്ടുവരാൻ. നീ അങ്ങോട്ട് എഴുന്നള്ളൊന്നും പറഞ്ഞു കാരണം ആ പുല്ലേ. ഒരു കൊനഷ്ടി ഇരുമ്പോ അടുത്ത കൊനഷ്ടി, ഇത് എവിടെ ചെന്ന് അവസാനിക്കാൻ നടണ. എന്നിട്ട് ഹിന്ദു എവിടെ? ഹിന്ദു അല്ല എലീന. അയ്യോ, അവളെങ്ങനെ ഇവിടെ വന്നു? അത് പിന്നെ ഹിന്ദുവായിട്ട് വരാൻ അപ്പൊ എലീന വന്ന് കയറി, പിന്നെ അവളുമായിട്ട് ഇഞ്ഞു പോന്നു. എന്നിട്ട് ഹിന്ദു എവിടെ? ആ വീട്ടിൽ കാണും. അയ്യോ ആ കൂടെ ചാവളയാ. അളിയാ, അവർക്ക് പരസ്പരം മനസ്സിലായില്ലെന്നാ തോന്നുന്നു. ഇങ്ങനെ മനുഷ്യന്റെ ഭാഗ്യമുണ്ടോ? മരണം വരെ ഇങ്ങനെ നിൽക്കും. അളിയാ, നീ ഒരു കാര്യം ചെയ്, ഞാൻ പത്മ കൊണ്ട് വീട്ടിലേക്ക് വാ. ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് നീ കിളവിയെ ഫോൺ ചെയ്ത് എങ്ങനെയെങ്കിലും ഇന്ദുവിനെ പത്മയുടെ മുറിയിൽ മാറ്റാൻ പറയണം. എങ്ങനെ? എങ്ങനെയെങ്കിലും. അത് നീ കിളവിയും കൂടെ തീരുമാനിച്ചാൽ മതി. ചുമ്മാ അല്ല, കിളവിക്ക് കാശ് എണ്ണി കൊടുത്തിട്ടാ. എന്റെ കൂടെ വന്ന ആളവിടെ ഇങ്ങോട്ട് വന്നു. ടാക്സി അവൾ അവിടെ എത്തുന്നതിന് മുമ്പ് നമുക്ക് എത്തണം. ആ ഇവിടെ ഇടത്തോട്ട് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ആ ഇവിടെ ഇടത്തോട്ട്, ഇടത്തോട്ടെന്ന് പറയാം, ഇടത്തോട്ട് ഇരിക്കേ. എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണല്ലേ. ഇത്രയ്ക്ക് ക്രൂരമായ ഒരു ഹൃദയമാണോ എലീനയ്ക്കുള്ളത്? ശ്യാമിനെ കണ്ടപ്പോൾ, ശ്യാം എലീനയുടെ ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന എന്നെ കുറിച്ച് നിനക്ക് ചിന്തയില്ല. എലീനയുടെ വിളി കേട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ആ വഞ്ചകനാണ് എലീനയുടെ മനസ്സിൽ. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായി. എല്ലാം എനിക്ക് മനസ്സിലായി. പരിശുദ്ധ പ്രേമത്തിന് ഇവിടെ യാതൊരു വിലയില്ല. പക്ഷേ ഒരു ദിവസം നിനക്ക് മനസ്സിലാവും. അന്ന് നിന്നെ ആത്മാവ് നിന്നോട് മന്ത്രിക്കും, നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു. വേറൊരു സീരിയസ് പ്രശ്നമുണ്ട്, എനിക്കൊന്ന് ഫോൺ ചെയ്യണം. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, വണ്ടി നിർത്താൻ ഒരു മിനിറ്റ്.
എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. സ്നേഹിച്ചിട്ടുണ്ടോ? ആര്? എന്റെ ഭർത്താവിനെ. എന്നിട്ട്? അയാൾ എന്റെ അനിയത്തിയെ കല്യാണം കഴിച്ചോണ്ടുപോയി. ഞാൻ ആ കാര്യത്തിൽ എത്ര ഭാഗ്യവതിയാണ്. സുസ്ഥുവില്ലാത്തതോ? അല്ല, എന്റെ ശവം എന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്ക പോലും. ഓ, ബോധം ഉണ്ടെങ്കിൽ കേട്ടോ, അവന്മാർ പറഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ ചെയ്തത്. ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി. എന്തായി, എല്ലാം ഒതുക്കിയോ? നല്ല ഘനത്തിൽ രണ്ട് മൂന്ന് സ്ലീപ്പിംഗ് ഹിൽസ് ഒളിച്ചിട്ടുണ്ട്. എന്നാലും അടുത്ത ഫ്ലൈറ്റ് വരുന്നതിന് മുമ്പേ ഈ മുറിയെന്നെ ആ മുറിയിലോട്ട് മാറ്റാം. അനാവശ്യം പറയൂ കേട്ടോ, വല്ലതും പറ്റിയാലേ ഉത്തരം പറയേണ്ടത് ഞാനാ. വയസ്സ് കാലത്ത് നിങ്ങളെല്ലാം കൂടെ എന്നെ ജയിലിൽ കേട്ട്. അവിടെ വരുന്നുണ്ട്. എങ്ങനെത്തി? എന്റെ മനസ്സിനോടൊപ്പം ശരീരവും ഇവിടെ പറഞ്ഞെത്തി. പത്മയുടെ ഈ ചന്ദനവർണ്ണ മുഖം ചുവന്ന് തുടുക്കുന്ന കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല. വരൂ, നോക്ക്. അനിലെ ഞാൻ പറഞ്ഞയച്ചു, പത്മയ്ക്ക് വേണമെങ്കിൽ ഈ മുറി ഉപയോഗിക്കാം. വേണ്ട, ഇനി ശ്യാമിന്റെ ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഇത് ഔദാര്യമല്ല, പത്മയുടെ അവകാശമാണ്. ആ അവകാശവും സ്വാതന്ത്ര്യവും എന്നോട് കാണിക്കണം. അതാണ് യഥാർത്ഥ സ്നേഹം. ആ സ്നേഹത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ ഇവിടെ നിറക്കിവിടാൻ തയ്യാറാണ്. ശ്യാം എപ്പോഴും അങ്ങോട്ട് സ്നേഹം ആവശ്യപ്പെടുന്നു, ഇങ്ങോട്ടത് കാണുന്നില്ലല്ലോ. പ്ലീസ് പത്മ, ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കരുത്. ഒരു പെണ്ണിന്റെ മനസ്സറിയാനുള്ള കഴിവ് ശ്യാമിനില്ല. ഒരു പെണ്ണിന്റെ എന്നല്ല, ഒരുപാട് പെണ്ണുങ്ങളുടെ മനസ്സറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എന്ന് വെച്ചാ പിന്നെ ഈ പിന്നെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഓഫ് വിമൻസ് സൈക്കോളജി എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ല, ശ്യാമിന് വേറെ പെണ്ണുങ്ങളുമായി അടുപ്പമുണ്ടെന്നല്ലേ പറഞ്ഞു വന്നത്? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. യു ആർ ടോക്കിംഗ് നോൺസെൻസ്. സ്റ്റോപ്പ് ഇറ്റ്. പെൺകുട്ടികളായാലേ കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. ഇതെന്താ ചന്തക്കടയാണെന്ന് വിചാരിച്ചോ? ഒന്ന് പോയി, വലിയ തത്വം പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു. ആനെ കാര്യത്തിൽ ഇടാനാണ് ചില കാര്യം. ദേവി ദേഷ്യപ്പെടരുത്, ഞാൻ പറയുന്ന കേൾക്കാൻ, കഥ തുറക്കാൻ. എന്റെ ചക്കരയല്ലേ, എന്റെ പഞ്ചാരല്ലേ, മറ വാതിൽ തുറക്കാൻ. അയ്യോ, അമ്മ അമ്മ എവിടെ പോകുന്നു? ഞാൻ പോകുന്നു. എന്താ കാര്യം? ഞാൻ പോകുന്നു. അമ്മ ഇങ്ങനൊരു വണ്ടി ആയിപ്പോയല്ലോ. എലിയിലെ പോന്നു, ഓരോ സെക്കൻഡിലും എലിയിലെ കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ച വിഷമിച്ചിരിക്കുന്നു. ഇപ്പൊ വന്നേ ഉള്ളോ? ഇനി എന്നെ ഓർത്ത് ശ്യാം അധികം വിഷമിക്കേണ്ടി വരില്ല. എന്താ കാര്യം? എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചോളൂ, സംസാരിച്ചോളൂ. ഞാൻ പോകുന്നു. പുറത്തോട്ടല്ല, അകത്തോട്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പോണം. നീ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകണം? എനിക്ക് സൗകര്യമില്ല. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. നോക്കണ്ട, ഞാൻ വയ്ക്കണം. എന്നെ പോണം. കമൺ, ടെൽ മീ, എന്താ? വാട്ട് ഹാപ്പൻഡ്? മുഖവര് പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് പിരിയാം. തമാശയ്ക്ക് പോലും അങ്ങനെ പറയരുത്, എന്റെ ഹൃദയം വളരെ ലോലമാണ്. അത് തല്ലി തകർത്ത് കളയരുത്, എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരും. അതിന് ഹാർട്ട് ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ബന്ധം മുന്നോട്ട് പോവുകയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കർത്താവിന് സ്തുതി. പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ, എലീൻ ഇന്നലെ വരെ എന്റെ ഭാവി ബോധമായിരുന്നില്ലേ? ഇന്നലെ വരെ എനിക്ക് അനിലുമായി അടുക്കാൻ കഴിഞ്ഞിരുന്നില്ലല്ലോ. അനിലോ, അടുപ്പോ?
എന്റെ ലീല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിൽ ശ്യാമിനെ പോലെയല്ല, മുഖംമൂടി ഇല്ലാത്തൊരു സുഹൃത്തായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അയ്യോ, അത് വെറും തോന്നലാണ്. എലിനിക്ക് നിർബന്ധമാണെങ്കിൽ എന്നിൽ നിന്ന് ഒഴിഞ്ഞോളൂ. പക്ഷെ അവനോട്ട് അടുക്കരുത്. അവന്റെ മുഖം മൂടി ഞാൻ ഇളക്കി കാണിച്ചു തരാം. പെട്ടെന്നൊരാളുമായി കയറി അടുക്കുന്ന അപകടമാണ് എലിന. ഒരു സ്നേഹബന്ധത്തിന്റെ നിർണായക ഘടകം ദീർഘമായ ഒരു കാലയളവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും കാലത്തിനിടയിൽ ഇന്ന് മാത്രമാണല്ലോ എനിക്ക് ശ്യാമിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് തന്നെ വേറൊരാളിന്റെ സഹായം വേണ്ടി വന്നു. ഓക്കെ ശ്യാം, എന്നോട് ദേഷ്യം തോന്നരുത്. കഴിഞ്ഞതൊക്കെ നമുക്ക് മറന്നു പോകാം. എല്ലാം അങ്ങനെ ചുമ്മാ ഒഴിയാൻ പറ്റോ? ഞാൻ പറയുന്നത് കേൾക്കാൻ, കഥ തുറക്കാൻ. എടാ കഴുവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമ ഇവിടെ അളിയാ. ഞാനേ ഒരു ചെടി നട്ടു. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കായ്ച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരലവലാതെ വന്ന കാവറയ്ക്കാൻ ശ്രമിച്ച ഞാൻ വിടണോടാ? വിടലിയാ എനിക്ക് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുകയാണ്. ഞാൻ എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. ഏ, നീ മറന്നതായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ, എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. I love you. I too.
ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. വേണ്ട, കുറച്ച് ഐസ് വാട്ടർ വേണം. നിങ്ങൾക്ക് എന്ത് പറ്റി? കൊറേ നേരം ആയല്ലോ കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അകലല്ലേ. ഓ, മറന്നു. ഐ'm സോറി, അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി, ക്ഷമിക്കണം. തീലയില്ല. അളിയ, ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണ് അളിയ. നിത്യാബോധങ്ങളെ, ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്, അതായിരിക്കും ഇതിന് ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും, നാളെ കാലത്തെല്ലാം പിരിയും, പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മയിന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ, ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ, ഹലോ. പതുക്കെ, മറ്റുള്ളവർ കേൾക്കും. മറ്റുള്ളവരോ? ഇവിടിപ്പോ നമ്മൾ മൂന്ന് പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ മൂന്നര ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിൻ എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായതുകൊണ്ട് പറഞ്ഞു പോയതാണ്. അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. നിങ്ങൾ തമ്മില് പരിചയമില്ലല്ലേ. നല്ല കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന്റെ സമയം ഞങ്ങൾ വരട്ടെ. പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മസുബ്രഹ്മണ്യം. ഞങ്ങൾ വരട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മസുബ്രഹ്മണ്യം ഈ വീടിന്റെ അകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്? ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു ഏറോസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോളെ. അല്ലേ, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഏറോസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു. അതെ അതെ, എയറോസ്റ്റ് ആണെങ്കിൽ യൂണിഫോം വേണല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ. പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനെ ഒരു കാമുകം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. അതിന് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച്. ഇവിടെ വെച്ച്. ഇവിടെ വെച്ച്. ഇവിടെ വെച്ച് തന്നെ.
ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? നമ്മളത് എന്ത് ബന്ധം? ശ്യാം പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാഗവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാഗവരനായത്? ഒത്തിരി നാളായല്ലോ. ഓഹോ മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാവി വരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ, പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ. ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ചു നാളായി, അതാണല്ലോ പ്രശ്നം. അത് ശരി, രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ. അനിലിനെ എലിന്റെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ചൊരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇപ്പൊ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളുടെ കൂടെ ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ആത്മാർത്ഥമായി. നിങ്ങൾ മാത്രം സത്യം സത്യം. ശ്യാം എന്താ ഇത്? ആരാ ഇതൊക്കെ? ഞാനും കൂടെ വരണ്ട. അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി. എനിക്ക് ശ്രീകുട്ടി ഒന്ന് അത്യാവശ്യം. നിങ്ങൾ ആരാ? എന്റെ പേര് ശ്യാം, ഞാൻ ശ്രീകുട്ടിയുടെ. അവള് 8 മണിയുടെ ഫ്ലൈറ്റിന് പോയി. നിങ്ങൾക്ക് തരാനായിട്ട് ഒരു എഴുത്ത് ഇവിടെ തന്നിട്ടുണ്ട്. ഏട്ടനെ സ്നേഹിച്ചു പോയി എന്നൊരു കുറ്റം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പൊളശേട്ടനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അദ്ദേഹം എന്നോട് എല്ലാ സത്യങ്ങളും പറഞ്ഞു. ഏട്ടനെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും സുന്ദരികളായ കുറെ കാമുകിമാരുണ്ടല്ലോ, അവരോടൊത്ത് ഏട്ടൻ സുഖമായി ജീവിക്കുക. ആളപ്പാടെ കുഴപ്പമായി. ഞാൻ വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിരുന്നു. അതിന്റെ അപ്പുറത്താണ് വണ്ടിയിൽ ഉടമസ്ഥന്റെ വീട്. അയാൾ എന്റെ തള്ളക്ക് വിളിച്ചിട്ട് വണ്ടി എടുത്തോണ്ട് പോയായിരുന്നു. ശ്രീകുട്ടി 8 മണിയുടെ ഫ്ലൈറ്റിൽ പോകും, ഇനി അരമണിക്കൂറേ ഉള്ളൂ. അണ്ണാ എനിക്കൊരു 5 മിനിറ്റ് വരും, ഞാൻ നല്ല സ്മാർട്ട് വണ്ടി കൊണ്ടുവരാം. നീ വാ അണ്ണൻ കൂടെ വാ. ശ്രീകുട്ടി, ഐ എം സോറി. നമ്മൾ എന്റെ കള്ളക്കളി ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മളെ കമ്പനി അവസാനിപ്പിക്കണം. എനിക്ക് എന്റെ തടി ഇതാക്കാൻ വയ്യ. നീ മോനെ അങ്ങോട്ട് വരും. ഇത് വെച്ചാലോ നിന്റെ കൊലച്ച പരിപാടികൾ. ആ ഒരു ആ കൈ ഒന്ന് നീട്ടി. നീട്ടു, ഇങ്ങോട്ടിട്ട് പറ. ഐശ്വര്യമായിട്ട് കാറിലോട്ടൊന്ന് കയറിയാ. ഒരു കാര്യം ഉണ്ടെങ്കിൽ വണ്ടി രൂപ കെട്ടായിരുന്നു. പറഞ്ഞു വെച്ചേ. ഇത് ഇതെങ്ങനെയാ ഇത് തുറക്കുന്നത്? അത് തുറന്നാ മതി. അമ്പ കറിയുന്നാട്ടെ. അയ്യോ ഇത് ഇതെങ്ങനെയാ? അയ്യോ അണ്ണാ കയറിക്കോ, അണ്ണാ കയറിക്കോ.